وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اتقوا الله عباد الله، أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا إن من أزواجكم وأولادكم عدوا لكم فاحذروهم. اتقوا الله عباد الله، أوصيكم وإياي بتقوى الله. بهمان الآية രക്ഷിതാക്കളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ ദീനുമായി ബന്ധപ്പെടുത്തിയ ഈ ഒരു സംസാരത്തിലുള്ള നമ്മൾ ഒത്തുകൂടൽ ഒരു സാലിഹായ സൽക്കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു തആല നമ്മുടെ ഇണകളിൽ മക്കളിൽ നമുക്ക് കൺകുളിർമ നൽകുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ അല്ലാഹു തആല അവർക്കൊക്കെ ഹിദായത്തും നഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ബഹുമാന്യരായ ഉസ്താദുമാർ, ആദർശ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, അല്ലാഹു തആല എല്ലാവർക്കും ഖൈറാത്തുകളും ബർക്കത്തുകളും നിഅമത്തുകളൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റഹംഹും ഫലസ്തീൻ, അല്ലാഹുമ്മ റഹംഹും ഫലസ്തീൻ, അല്ലാഹുമ്മ റഹംഹും ഫലസ്തീൻ. اللهم انصر اخواننا المسلمين والمستضعفين فلسطين. اللهم ارحمهم، اللهم ارحمهم. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ടുന്ന ഏതാനും ചില കാര്യങ്ങളെയാണ് ഇൻഷാല്ലാ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെയൊക്കെ കുടുംബ ജീവിതം ഖൈറും ബറക്കത്തും നിറഞ്ഞതാക്കി തീർക്കുമാറാകട്ടെ. ഇൻഷാല്ലാ ബന്ധങ്ങളും ആ അതുമായി ബന്ധപ്പെട്ട അവകാശങ്ങളും ബാധ്യതകളും ഒക്കെയാണ് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത്. ഇന്ന് ഇൻഷാല്ലാ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ട അവകാശങ്ങളെ സംബന്ധിച്ചാണ്. നമ്മുടെ മക്കളെന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ സൗന്ദര്യവും അലങ്കാരവുമാണ്. അല്ലാഹുവിൻ്റെ ഖുർആനിൽ 18-ാമത്തെ അധ്യായം സൂറത്തു അൽ കഹ്ഫിൻ്റെ 46-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു. അല്ലാഹു തആല പറയുന്നത് പ്രകാരം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. المال والبنون زينة الحياة الدنيا. المال സമ്പത്ത്, والبنون സന്താനങ്ങൾ, മക്കൾ, അതെന്താണ്? സീനത്തുൽ ഹയാത്തി ദുനിയ, ദുനിയാവിലെ ജീവിതത്തിലെ അലങ്കാരങ്ങൾ, അല്ലെങ്കിൽ ദുനിയാവിലെ ജീവിതത്തിന്റെ, ഐഹിക ജീവിതത്തിന്റെ അലങ്കാരങ്ങളാകുന്നു എന്ന് അല്ലാഹു തആല. ഇവിടെയാണ് നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കേണ്ടത്. മക്കളില്ലാത്ത നിരവധി ആളുകളെ നമ്മൾ കാണുന്നുണ്ട് നമുക്ക് ചുറ്റും. അവരനുഭവിക്കുന്ന മാനസികമായ പ്രയാസങ്ങൾ, അവരുടെ മനോവേദനയിൽ നിന്നേ നമുക്ക് ലഭിച്ച ഈ ഒരു അനുഗ്രഹത്തിന്റെ വില നമുക്ക് മനസ്സിലാവും. അല്ലാഹു തആല നമുക്ക് മക്കളെ നൽകിയത് അൽഹംദുലില്ലാ എത്ര വലിയ നിഅമത്താണ് എന്നത് ബോധ്യമാകാൻ മക്കളില്ലാത്തവരെ കുറിച്ച് ആലോചിച്ചാൽ മതി.
എന്നാൽ പലപ്പോഴും മക്കളില്ലാത്ത ആളുകൾക്ക് അതാണ് വേദനയെങ്കിൽ, ഞാനെപ്പോഴും ആലോചിക്കാറുണ്ട്, പലരുടെയും ജീവിതത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നിടത്ത് അല്ലാഹു തആല നമ്മളെ കാക്കുമാറാകട്ടെ, മക്കളുള്ളതാണ് പലർക്കും ഒരു തലവേദന. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, എന്താണ് അല്ലാഹു തആല നൽകിയ ഈ നിഅമത്ത് എന്ന് ബോധ്യം വരാത്തത് കൊണ്ടാണ്. വിശുദ്ധ ഖുർആനിൽ 8-ാമത്തെ അധ്യായം സൂറത്ത് അൻഫാൽ അതിന്റെ 28-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല മക്കളെ കുറിച്ച് പറഞ്ഞൊരു വാക്കുണ്ടെന്നല്ല, വഅലമൂ അന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന. വഅലമൂ, നിങ്ങൾ അറിയണമെന്നാണ്. അന്നമാ അംവാലുക്കും വഔലാദുക്കും, നിശ്ചയമായിട്ട് നിങ്ങളുടെ ഇണകളും നിങ്ങളുടെ സമ്പത്തും അതുപോലെ നിങ്ങളുടെ സന്താനങ്ങളും അതെന്താണ്? ഫിത്നത്തുന്ന, ഫിത്നയാണ്, പരീക്ഷണമാണ്. ഫിത്നത്ത് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്താ? എന്താണ് ഫിത്ന എന്ന് പറഞ്ഞാൽ? നമ്മൾ സാധാരണ ഫിത്ന എന്ന് പറഞ്ഞാൽ അതിന് മലയാളത്തിൽ പറയാം കുഴപ്പം എന്നാണ് അല്ലേ. കുഴപ്പം ആകെ ഫിത്നയാണെന്ന് പറഞ്ഞാൽ ആ ഭാഗത്തേക്ക് പോകാൻ പറ്റില്ല. അവിടെ ആകെ ഫിത്ന എന്ന് പറഞ്ഞാൽ ഒരാശയം നമ്മുടെ മനസ്സിലുണ്ട്. എന്നാൽ ഈ ആയത്തിൽ ഫിത്ന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു, അൽ ഇഖ്തിബാറു വൽ ഇബ്തില, പരീക്ഷണവും കഷ്ടതയുമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല മക്കളെ കുറിച്ചും സ്വത്തിനെ കുറിച്ചും പറഞ്ഞത് അത് ഫിത്നയാണ്. ഫിത്ന എന്ന് പറഞ്ഞാൽ അത് പരീക്ഷണമാണ്, കഷ്ടതയാണ്. നമ്മള് തഫ്സീർ പഠിക്കുന്നിടത്ത് പ്രാഥമികമായി പഠിക്കുന്ന ഒരു തഫ്സീറാണ് തഫ്സീർ മുഖ്തസർ, അതുപോലെ തഫ്സീർ മുയസ്സർ, പിന്നെ അല്ലാമത്ത് സാദിയുടെ തഫ്സീർ, അങ്ങനെ മേലൊക്കെ വരാം. അതിൽ മുഖ്തസർ തഫ്സീറിൽ ഇതിനെ കുറിച്ച് പറയുന്നിടത്ത് കാണാം, فقد تصدكم عن العمل للآخرة وتحملكم على الخيانة. അത് ചിലപ്പോൾ ഏത് മക്കൾ അല്ലെങ്കിൽ സ്വത്ത്, അത് ചിലപ്പോൾ ആഹറത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയുകയും വഞ്ചന പ്രവർത്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്തേക്കാം. അതാണ് അതുകൊണ്ട് ഫിത്ന എന്ന് പറയാനുള്ള കാരണം. എന്തിൽ നിന്ന് തടയും? ആഹറത്തിൽ നിന്ന് തടയുന്ന ഏത് മക്കൾ, ഏത് സ്വത്ത്, അല്ലാഹു തആല അതുകൊണ്ടാണ് അതിനെ ഫിത്ന എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടുന്ന ഒന്ന് ചിലപ്പോൾ അത് ശത്രുവുമായി മാറാം. അതേ ഞാൻ തുടക്കത്തിൽ ഒരു ആയത്ത് ഓതി, എന്താ? യാ അയ്യുഹല്ലദീന ആമനു ഇന്ന മിൻ അസ്വാജികും വഔലാദികും ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവൽ ലക്കും ഫഹ്ദറൂഹും. അല്ലയോ മുഅ്മിനുകളെ, നിശ്ചയമായും നിങ്ങളുടെ ഇണകളിലും നിങ്ങളുടെ മക്കളിലും നിങ്ങൾക്ക് ശത്രുവുണ്ട്. ഫഹ്ദറൂഹും, അതിനാൽ നിങ്ങൾ അവരെ സൂക്ഷിച്ചു കൊള്ളണമെന്നാണ്. നോക്കൂ, നിങ്ങൾ എത്ര ഗൗരവമുള്ള വാക്കാ പറഞ്ഞത്. നിങ്ങൾക്ക് നാട്ടടുത്ത് ശത്രുണ്ട്, അല്ലെങ്കിൽ രാജ്യം ഭരിക്കണ നിങ്ങളെ ശത്രുവാണ് നല്ല ഇവിടെ പറഞ്ഞു. പിന്നെ നിങ്ങളെ ഇണകളിൽ നിങ്ങളുടെ മക്കളിൽ നിങ്ങൾക്ക് ശത്രുവുണ്ട്. ഇത് രണ്ട് എവിടെ താമസിക്കണത്? വീട്ടിൽ താമസിക്കണം. എവിടെ താമസിക്കണം? കൂടെ താമസിക്കണം. ഇണ എന്ന് പറഞ്ഞാലും കൂടെ ഉള്ളതാണ്, മക്കൾ എന്ന് പറഞ്ഞാലും കൂടെ ഉള്ളതാണ്. നമ്മുടെ എല്ലാ ആകർഷണീയതയും അവരിലാണ്, എല്ലാ സൗഭാഗ്യവും നമ്മൾ ചിന്തിക്കുന്നത് അവരെ കുറിച്ചാണ്, നമ്മുടെ എല്ലാ കൺകുളിർമയും ആനന്ദവും അവരെ പറ്റിയാണ്, അവരെ കുറിച്ചാണ് അല്ലാഹു തആല പറഞ്ഞത് അദുവല്ലക്കും ഫഹ്ദറുഹും, അതിനാൽ നിങ്ങൾ അവരെ സൂക്ഷിക്കണമെന്നാണ്. ഖാല ഇബ്നു സൈദിൻ റഹിമഹുല്ലാ ഇവിടെ ഫഹ്ദറുഹും അദുവല്ലക്കും ഫഹ്ദറുഹും എന്നല്ല, നിങ്ങൾക്ക് അവര് ശത്രുവാണ് അതിനാൽ നിങ്ങൾ അവരെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ, യഅനി അലാ ദീനിക്കും, നിങ്ങളുടെ ദീനിൽ, ദീനിന് അവര് ശത്രുവാണെന്നാണ്. മറ്റൊന്ന് അലാ അൻഫുസിക്കും, നിങ്ങളുടെ നഫ്സിന് അവർ ശത്രുവാണെന്നാണ്. ഒന്നും കൂടി മനസ്സിലാക്കാൻ തഫ്സീറുകളിൽ കാണാം, അതിന്റെ മായന മാത്രം ഞാൻ പറയാണ്. എന്താണ് അവർ ശത്രുവാണെന്ന് പറയാൻ കാരണം? അള്ളാഹുവിനെ കുറിച്ചുള്ള വിക്റിൽ നിന്നും അവന്റെ മാർഗത്തിൽ നടത്തുന്ന ജിഹാദിൽ നിന്നും നിങ്ങളെ അവർ അശ്രദ്ധയിലാക്കുകയും പിന്തിരിപ്പിക്കുകയും ചെയ്യും എന്നതുകൊണ്ടാണ്. അള്ളാഹിനെ കുറിച്ച് ഓർക്കാൻ തടസ്സം
മക്കൾ ഇണകൾ. അള്ളാഹിനെ കുറിച്ച് ഓർക്കാൻ തടസ്സം അല്ലെങ്കിൽ അള്ളാഹിന്റെ മാർഗത്തിലുള്ള ജിഹാദിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുന്നത് ഇണകൾ മക്കൾ. നിങ്ങളൊന്ന് ആലോചിച്ചേക്ക്, ഇത് ലാഹിറായിട്ട് തന്നെ പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് പറഞ്ഞ മനസ്സിലാവില്ലേ? ഒരു വിശദീകരണം ആവശ്യമില്ലാത്ത വിധം വളരെ കൃത്യല്ലേ? ഇന്നും വളരെ ഗൗരവപ്പെട്ട ദീനുമായി ബന്ധപ്പെട്ട പല കാര്യത്തിലേക്കും ഇറങ്ങിച്ചെല്ലുന്നതിൽ നിന്ന് നമ്മെ തടയുന്നത് എന്താ? നമ്മളെ നഫ്സ് നശിച്ചു പോന്ന് വെച്ചിട്ടാണോ? അല്ല, പിന്നെ ഞാൻ പോയ എന്റെ പെണ്ണുങ്ങളും കുട്ടികളും എന്താ നിങ്ങൾ പറയാത്ത? അനാഥരാകുന്നു. ഓലെ കുറിച്ച് ആലോചിച്ചിട്ടാണ്, അവരെ കുറിച്ച് ആലോചിച്ചിട്ടാണ്, അല്ലെ? നമുക്ക് നമ്മളെ കുറിച്ച് ആലോചിച്ചിട്ടല്ല വിചാര. അതുകൊണ്ട് സൂക്ഷിക്കണോന്ന് വളരെ ഗൗരവത്തിൽ പറയാം. അദുവല്ലക്കും, നിങ്ങൾക്ക് ശത്രു ഉണ്ട് എന്ന് പറഞ്ഞാൽ മഹാനായ ഇമാം ഖത്താദ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അള്ളാഹുവിനെ അനുസരിക്കാൻ കൽപ്പിക്കാത്തവരും അവനെ ധിക്കരിക്കുന്നത് വിലക്കാത്തവരും ഉണ്ട്. എവിടെ? നിങ്ങളുടെ ഇണകളിലും നിങ്ങളുടെ മക്കളിലും. അതാണ് ഒരു ശത്രുവാകാൻ കാരണം. എന്താണ്? എന്ത്? അള്ളാഹിനെ അനുസരിക്കാൻ വേണ്ടി ഭർത്താവിനോട് കൽപ്പിക്കാത്തവർ, അവൾ നിനക്ക് ശത്രുവാണ്. അള്ളാഹുവിനെ അനുസരിക്കാൻ സ്വന്തം ബാപ്പയോട് കൽപ്പിക്കാത്ത മക്കൾ, അവർ ശത്രുവാണ്. അതോടൊപ്പം തന്നെ അള്ളാഹുവിനെ വിലക്കുന്ന, അള്ളാഹുവിനെ ധിക്കരിക്കുന്നത് വിലക്കാത്തവർ. ബാപ്പന്റെ അടുത്ത് എന്തെങ്കിലും ന്യൂനത കണ്ടാൽ അല്ലെങ്കിൽ ഭർത്താവിന്റെ അടുത്ത് എന്തെങ്കിലും ന്യൂനത കണ്ടാൽ ഇത് ദീനിനെതിരാണ് എന്ന് പറയാത്തവൾ നിന്റെ ശത്രുവാണ്. നീ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ദീനിയായി സഹകരിക്കുന്ന ഒരു ഇണ, ദീനിയായി സഹകരിക്കുന്ന മക്കൾ, ഇതാണ് നമുക്ക് എന്ത് ഖുർആത്ത് അഅ്യുനി. നമ്മൾ പ്രാർത്ഥനയിലും വരുന്നത് അതാണ്. ഞാൻ ഇൻഷാല്ലാഹു തൗഫീഖ് ചെയ്താൽ അതിലേക്ക് പിന്നീട് വരാം. സുബ്ഹാനക അസീം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ഇവർക്കാണെന്നാണ് നാം പറയാറുള്ളത്. നമ്മുടെ ജീവിതം തിരക്കുള്ളതായതിൽ, പല സുഖങ്ങളും ഒഴിവാക്കിയതിൽ നമ്മുടെ ആശ്വാസം എന്താണ്? ഈ മക്കൾക്കുള്ളതാണല്ലോ, മക്കൾക്ക് വേണ്ടിയാണല്ലോ എന്നതാണ്. നമ്മുടെ ശ്രദ്ധിക്കാലിച്ചൊക്കെ ഏത് തിരക്കിനിടയിലും നമ്മള് നമ്മളെ മനസ്സിന് സ്വസ്ഥതയും അല്ലെങ്കിൽ മനസ്സിന് ഒരു കുളിരും ലഭിക്കുന്നത് പലപ്പോഴും മക്കളെ കുറിച്ച് ആലോചിക്കുമ്പോൾ. അവരെത്ര മുതിർന്നാലും ശരി മക്കൾ എന്ന് പറയുമ്പോ തന്നെ മനസ്സിനൊരു വല്ലാത്ത ആനന്ദമാണ്. ഈ ജാഹിലിയ മുശ്രിക്കുകൾ അവരഭിമാനിച്ചിരുന്നു. അപ്പോ നമ്മുടെ സൂറത്ത് ലഹബ് പഠിക്കില്ല, തബ്ബത്ത് യദാ അബി ലഹബിൻ വതബ്ബ്, പിന്നെ ബാക്കി പറയും. മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ്. അവിടെ എന്താ കസബ് എന്ന് പറഞ്ഞാൽ എന്റെ മകൻ എന്താ? മക്കൾ എന്നാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു കസബന് നൽകിയ വിശദീകരണം അവന്റെ മക്കൾ, അവന്റെ സ്വത്തും ഉപകരിച്ചില്ല, അവന്റെ മക്കളും ഉപകരിച്ചില്ല എന്നാ. അത് പറയാൻ കാരണം എന്താണ്? മുമ്പ് പറഞ്ഞ ഡയലോഗ് എന്തറിയോ? അങ്ങനെ ഒരു നരകുണ്ടെങ്കിൽ, അങ്ങനെ ഒരു പരലോകൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്റെ മക്കളെയും സ്വത്തും ഒക്കെ വെച്ചിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടോളാം. അള്ളാന്റെ മറുപടിയാണ്, നിനക്കത് ഉപകരിക്കൂല. അങ്ങനെ ദുനിയാവില് ഈ ഇയാളുടെ അബൂജ അബൂലഹബിന്റെ രണ്ട് മക്കൾ തമ്മിൽ തല്ലുന്നത് കാണാണ് ഒരാൾ. അപ്പൊ അബൂലഹബിന്റെ ഇള ജ്യേഷ്ഠന്റെ അല്ലെങ്കിൽ സഹോദരന്റെ പുത്രനാണ് ആര്? ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്. ഒരു സഹോദരന്റെ പുത്രനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ? നിങ്ങൾ ആലോചിക്കണം. അങ്ങനെ അദ്ദേഹത്തോട് ആരോ പറഞ്ഞു, ഇതാ നിങ്ങളെ രണ്ട് സഹോദരങ്ങൾ കുടപ്പറപ്പിൾ അവിടെ തല്ലുണ്ട്. അപ്പോ ഇബ്നു അബ്ബാസ് എന്ന് പറഞ്ഞത് എന്തൊരു ഹൃദ്യമായ വാക്കാണത്. അപ്പൊ ഇവർക്ക് സമ്പത്ത്, അതുപോലെ സന്താനങ്ങൾ, അതും ആൺമക്കൾ എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രൗഢി കാണുകയും അഭിമാനം കാണുകയും അതെല്ലാ നിലക്കും അതിൽ ആർജവത്വം കാണുകയും ചെയ്തിരുന്ന ഒരു വിഭാഗമായിരുന്നു ആര്? അറബികൾ. വിശേഷ ഇന്നും അങ്ങനെ തന്നെ അല്ലേ? എനിക്കെന്താണ് വേണ്ടി എട്ട് പത്ത് മക്കളില്ലേ എന്ന് ചോദിക്കണ കാരണന്മാരും ഇപ്പോഴില്ലേ? നാട്ടിൻപുറത്ത് എന്റെ മക്കളെ സംബന്ധിച്ച് ആലോചിക്കുമ്പോ ഉണ്ടാകുന്ന ഒരു സന്തോഷം എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഇപ്പോഴും അതൊരു വല്ലാത്ത ആനന്ദമായി പറയാറുണ്ട്. പ്രിയമുള്ളവരെ, ഒരർത്ഥത്തിൽ അല്ലാഹു തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഞാമത്തുകളുടെ കൂട്ടത്തിലൊരു ഞാമത്താണ് ശരിക്കും നമ്മുടെ മക്കൾ. അള്ളാഹു പറഞ്ഞ വാക്കെന്താ? സൂറത്തു നഹലിന്റെ 53-ാമത്തെ ആയത്തിൽ കാണാം, വമാ ബികും മിൻ നിഅമതി ഫമിനല്ലാഹ്. നിങ്ങളിൽ അനുഗ്രഹമായി എന്തുണ്ടെങ്കിലും അത് അല്ലാഹുവിങ്കിൽ നിന്നുള്ളതാകുന്നു. അനുഗ്രഹമായി, ന്യാമത്തായിട്ട് എന്തെങ്കിലും എടുത്തുണ്ടോ അതൊക്കെ എവിടെ നിന്നുള്ളതാ? അള്ളാഹിന്റെ അടുത്തുള്ളതാ. നോക്കും. അതായത് മതപരമോ ഭൗതികമോ ആയ എല്ലാ ന്യാമത്തും എവിടെ നിന്നാണ്? അള്ളാഹുവിങ്കിൽ നിന്നാണ്. അതിൽപ്പെട്ടതാണ് നമ്മുടെ മക്കൾ. അൽഹംദുലില്ലാ,
അതുകൊണ്ട് പ്രിയമുള്ളവരെ, രണ്ട് ലോകത്തും നമ്മുടെ മക്കൾ നമുക്ക് ഉപകരിക്കണം. ഞാനതിൻ്റെ ഒരു കിതാബിയായ വശങ്ങൾ മാറ്റി വെച്ചിട്ട് കുറച്ചും കൂടി ഒരു തസ്കിയത്ത് കിട്ടുന്ന രീതിയിലേക്കുള്ളൊരു വശത്തേക്ക് ഞാൻ വരാം. ഇതിൻ്റെ കുറേ വശങ്ങളുണ്ട്. അവർ രണ്ട് ലോകത്തും നമുക്ക് ഉപകരിക്കണം. ആര്? നമ്മുടെ മക്കൾ. നമ്മളിപ്പോ ദുനിയാവിൽ എന്താലോചിക്ക, ആ നല്ലോണം പഠിച്ച് നല്ല ജോലിയൊക്കെ കിട്ടി, അല്ലെങ്കിൽ നല്ല ഭൗതികമായി ഔന്നത്യമുള്ള ഒരാളായി അവന് വളരണം. കാരണം എന്തിനാ എന്നെ ഭാവിയില് നോക്കാൻ? നമ്മൾ മക്കളെന്ന് പ്രതീക്ഷിക്കണം, ഞാൻ പോനെ നല്ല നോക്കി ഓൻ എന്ത് ചെയ്യണം, എന്നെ നല്ലോ നോക്കണോ തന്നെയല്ലേ എല്ലാരും ധാരണ തന്നെ. നമ്മളിപ്പോ ഞാൻ അല്ലാന്ന് പറഞ്ഞാലും നമ്മളെ മനസ്സിലുണ്ടാവില്ലടാ ജിന്നെ നോക്കൂലേ, വല്ല വൃദ്ധസ്ഥാനത്തൊക്കെ ചവിട്ടി പുറത്താക്കോ എന്നൊക്കെ തമാശക്കൽ ചോദിക്കാൻ അല്ലേ, ഇടയ്ക്കൊക്കെ ചോദിക്കണം നല്ലാട്ടോ, ഇപ്പത്തെ കാലാണ് നമ്മൾ ചോദിക്കും ചിലപ്പോ. കാരണം എന്താ, മക്കളിൽ നമ്മൾ അങ്ങേറ്റത്തെ പ്രതീക്ഷയാണ്. ഈ രണ്ട് ലോകത്തും മക്കൾ ഉപകരിക്കണമെങ്കിൽ മക്കളിൽ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്താ? ദീനാണ്. രണ്ട് ലോകത്തും മക്കൾ ഉപകരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മൾ അങ്ങനെ പ്രതീക്ഷ വെക്കുന്നു എങ്കിൽ അതിൽ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന് അവർക്ക് ദീൻ ഉണ്ടാകണം എന്നാണ്. എന്തുണ്ടാകണം പറയും? ദീൻ ഉണ്ടാകണം. എന്താ ദീന്? അള്ളാഹുവിന്റെ മതം, ഇസ്ലാം അവരിൽ ഉണ്ടാകണം എന്നാണ്. മാത്രമല്ല രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്റെ കുഞ്ഞ് തെറ്റിലേക്ക് ചീത്തയാകുന്നതിന് കാരണമാകുന്ന കാര്യങ്ങളെ തൊട്ട് ജാഗ്രതയും കാണിക്കണം. ഒരു വശത്ത് സംസ്കാരം, സമ്പന്നത, എന്താ പറയാ, സാമൂഹികമായ ബന്ധങ്ങൾ എന്തെല്ലാം പാലിക്കാനുണ്ടോ അതെല്ലാം പറഞ്ഞു കൊടുക്കണം മക്കൾക്ക് ആവശ്യമുള്ളതൊക്കെ. ഇങ്ങനെയാണ് അള്ളാഹുത്താല ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്, ഇങ്ങനെയാണ് അള്ളാഹുത്താല ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്, ഇങ്ങനെയാണ് അള്ളാഹുത്താല ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മളെ ചില ആൾക്കാർ മനസ്സിലാക്കി വെച്ചാല് ഡ്രസ്സ് രണ്ട്, ഓന്റെ രണ്ട് വസ്ത്രം ബിരിയാണിക്ക് മുകളിലേക്കായാൽ ഓ ദീനുള്ളവനായി എന്നാണ്. അതൊരു വശം മാത്രം, വസ്ത്രത്തിന്റെ മേഖല ഒരു വശം മാത്രം. എന്നാൽ അതിനപ്പുറത്തേക്ക് ജീവിതവുമായി ബന്ധപ്പെട്ട കുറെ മേഖലയിലൊന്നും ഇതുണ്ടാകണോ? ദീനുണ്ടാകണം. പ്രധാനമായിട്ട് സ്വഭാവം, സംസ്കാരം, ഇടപെടൽ, സംസാര മര്യാദകൾ. നല്ല ദീനിയായ വസ്ത്രമൊക്കെ ധരിച്ചിട്ട് അത്യാവശ്യം ക്ലാസ്സൊക്കെ എടുക്കാൻ പോകുന്ന ഒരാളെ കുറിച്ച് അല്ലാഹുൽ മസ്താൻ അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ, എനിക്കത് പറയാൻ പാടുണ്ട്. അത് വാപ്പിനോട് മോശമായിട്ട് പെരുമാറുന്ന ഒരാളെ കുറിച്ച് നാലോചിച്ചോക്കണം. ദീന് ഉണ്ട്, എന്നിട്ട് വാപ്പിനോട് മോശമായിട്ട് പെരുമാറണമെങ്കിൽ ഓന്റെ ദീനിന് എന്തോ ഒരു തകരാറില്ലേ? എന്തോ ഒരു തകരാറുണ്ടാറുണ്ട് അല്ലേ? തീർച്ചയായിട്ടും ദീനിന്റെ പ്രശ്നമല്ല അത്, ഓനത് ജീവിതത്തിൽ പ്രാക്ടിക്കൽ ആക്കുന്നിടത്തുള്ള പ്രശ്നമാണ്. ഇവിടെ അള്ളാഹുവിന്റെ ദീൻ അഥവാ ഇസ്ലാം, പരിശുദ്ധ ദീനിൽ ഇസ്ലാം, അത് മാത്രമേ നമ്മെ നന്നാക്കൂ, നല്ലവരാക്കൂ എന്ന ഉറച്ച ബോധ്യം നമുക്കുണ്ടാകണം. അള്ളാന്റെ ദീനല്ലാത്ത ഒന്നും നമ്മെ നന്നാക്കൂല. നിങ്ങള് സൈക്കോളജി പഠിച്ചാലും ഏതെങ്കിലും അർത്ഥത്തിലുള്ള സാമൂഹിക ബന്ധങ്ങൾ നന്നാക്കാനുള്ള ടിപ്സുകൾ, ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഏതെങ്കിലും മോട്ടിവേഷൻ സ്പീക്കേഴ്സ്, അവരിങ്ങനെ ചിരിച്ചും കളിച്ചും ആളുകളുടെ ഇടയിലൂടെ കറങ്ങി നടന്നിട്ടും നമ്മൾ അങ്ങനെ ആയാൽ ഇങ്ങനെയാകും, ആളുകളുടെ മുന്നിൽ നമ്മൾ അങ്ങനെയാണ് പെരുമാറേണ്ടത്, ഇങ്ങനെയാണ് പെരുമാറുന്നത് എന്നൊക്കെ കേട്ടാലും എന്ത് ചെയ്യൂല? അങ്ങനെ ആകണമെന്നില്ല. അങ്ങനെ ആകാൻ ലോകത്തൊരൊറ്റ വിദ്യാഭ്യാസമുള്ളൂ, അതിന്റെ പേരാണ് എന്ത്? ഇസ്ലാം, ദീനി വിദ്യാഭ്യാസം. അത് മാത്രമേ അങ്ങനെ ആക്കുള്ളൂ. മാത്രമല്ല നമ്മുടെ മക്കളുടെ ജീവിതത്തെ നമ്മൾ ദീനിൽ ബന്ധിപ്പിക്കാൻ പരിശ്രമിക്കേണ്ടത്. ദീനിൽ ബന്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആൾക്കാരെ മനസ്സിലാക്കി എന്ന് വെച്ചാൽ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു എല്ലാവരും മൊയ്ലി കുട്ടികളാക്കാന്നാണ്, അങ്ങനല്ല. ദീനിൽ ബന്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? സ്വഭാവം ദീനായിരിക്കണം, രൂപം ദീനായിരിക്കണം, വേഷം ദീനായിരിക്കണം, അവരെ സംസാരം ദീനായിരിക്കണം, ഇടപെടൽ ദീനായിരിക്കണം, ബാപ്പനോട് സംസാരിക്കുന്നിടത്ത് ഇസ്ലാമിന്റെ മര്യാദ പാലിക്കണം, ഒരു കുട്ടിയാകണം. ചില പ്രായത്തിൽ പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പൊ ഒരു എട്ടാം ക്ലാസ് കഴിഞ്ഞ് ഒരു പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള പ്രായത്തിന് നമ്മൾ അഡോളസൻസ് എന്ന് പറയും, ടീനേജുകാർ, കൗമാരെന്നൊക്കെ പറയും. ആ കൗമാരത്തിൽ നിങ്ങൾ എത്ര ദീന് കൊടുത്താൽ പോലും ചിലപ്പോൾ സംസാരത്തിൽ എന്തുണ്ടാവും എന്നറിയാം? ഒരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാക്കണ്ടാവും, ഒരു പൊട്ടിത്തെറിയുണ്ട്. നമ്മള് എന്താ പന്തെറിഞ്ഞ പോലെ എന്നൊക്കെ പറയാം. അങ്ങോട്ട് എറിഞ്ഞാൽ ഡബിൾ സ്പീഡിൽ ഇങ്ങോട്ട് വരുന്ന മാതിരി എന്ത് പറഞ്ഞാലും ചിലപ്പോ റിഫ്ലക്ഷൻ ഉടനെ ഉണ്ടാവും. ചിലതൊന്നും ശരിക്കും ഏൽക്കൂല പറഞ്ഞു. അപ്പൊ കൂടന്ന് ചിരിച്ച് നസീഹത്ത് നടത്തി പ്രാർത്ഥിച്ച് അങ്ങനെ ഒരുപാട് ട്രിക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഞാന് ആദ്യമൊക്കെ വിചാരിച്ചെന്താ ചില
ഞാൻ ആദ്യമൊക്കെ ചോദിച്ചത് മക്കളെ വളർത്തൽ വളരെ ഈസിയാണ്. പക്ഷെ നമുക്ക് മക്കൾ ഉണ്ടായപ്പോഴാണ് മനസ്സിലായത് മക്കളെ വളർത്തൽ ഈസിയല്ലെന്നല്ല. ഈസിയല്ല എന്ന് പറഞ്ഞാല് മക്കൾക്ക് ചോറൊന്നും കൊടുക്കലും വസ്ത്രം വാങ്ങിച്ചെടുക്കലൊക്കെ ഈസിയാണ്. അവിടെ അവരെ ഇഷ്ടത്തിന് നമുക്ക് എന്തും ചെയ്ത് അപ്പൊ ആ വസ്ത്രം നല്ലതാണ് ആ ശരി അത് മതി അല്ലേ, ആ കളറാണ് അവന് ഇഷ്ടപ്പെട്ട ശരി അത് മതി എന്ന് നമുക്ക് തീരുമാനിക്കാം. പക്ഷെ ദീനനുസരിച്ച് ആ കുട്ടി വളർന്നെങ്കിൽ എന്ത് വേണം, കുറച്ച് പ്രയാസം. അള്ളാഹു തആല നമുക്ക് എളുപ്പാക്കി തീരുമാനമുണ്ട്. അതിങ്ങനെ പറയാൻ നല്ല രസാട്ടോ, പറയാൻ നല്ല രസം. എനിക്ക് ഇങ്ങനെ ഒരുപാട് ടിപ്സുകൾ പറഞ്ഞുതരാൻ പറ്റും, പക്ഷെ അതൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ കുറച്ച് പറഞ്ഞു ആർക്കും എനിക്ക് തന്നെ, പിന്നെ നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. അള്ളാഹു തആല നമുക്ക് നമ്മുടെ കുടുംബത്തിൽ സംതൃപ്തിയും സമാധാനവും ഒക്കെ പ്രദാനം ചെയ്യുന്നതാണ്. അതുകൊണ്ട് മക്കൾ നന്നാകാനുള്ള മാർഗങ്ങൾ എന്താണ് എന്ന് മാത്രം ഞാൻ ഇവിടെ പറയുന്നത്, അവരോടുള്ള നമ്മുടെ ചില ഹക്കുകൾ, ആ ഹക്കുകൾ കൃത്യമായാൽ അൽഹംദുലില്ലാ ഏറെക്കുറെ നമ്മുടെ മക്കൾ എന്ത് ചെയ്യും, ദീനിലാവും, നന്നാവും ഇൻഷാഅല്ലാഹ്. അതിന് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, ചില അസ്ബാബുകൾ ഉണ്ടതുണ്ട്. ആ അസ്ബാബുകളൊക്കെ പൂർത്തിയാകുന്നിടത്ത് അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഇൻഷാഅല്ലാഹ് അള്ളാഹു തആല നമ്മുടെ മക്കളെ നേർവഴിയിലേക്ക് നയിക്കും. അതിൽ ഒന്നാമത്തെ അസ്ബാബ് എന്താണെന്ന് അറിയാം, നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഇണ സ്വാലിഹായവളാകണം, അല്ലെങ്കിൽ സ്വാലിഹായവനാകണം. പേരില് സ്വാലിഹാന്നുണ്ടായിട്ട് കാര്യമില്ല. എന്താടാ പെണ്ണുങ്ങളെ പേര് സ്വാലിഹ, എന്താ അവന്റെ പേര് സ്വാലിഹ എന്നിട്ടിട്ട് കാര്യമില്ല. പിന്നെ ഖുലുഖിൽ സ്വാലിഹിയത്തുണ്ടാകണം. ആ സ്വാലിഹിയ സ്വാലിഹ എന്നുള്ളത് ഖുലുഖിൽ സ്വഭാവത്തിൽ ദീനിൽ ഉണ്ടാകണം. സ്വാലിഹായ ഒരു ഇണ. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അദ്ദേഹം അദ്ദേഹത്തിൽ നിന്ന് ഇമാം അബൂദാവൂദ് അദ്ദേഹത്തിന്റെ സുന്നനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വിവാഹം കഴിക്കുന്ന പുരുഷന്മാരോട് നബി പറയാണ്, നിങ്ങൾ എങ്ങനത്തെ പെണ്ണുങ്ങളെ തിരഞ്ഞെടുക്കണം എന്നറിയോ, തസവ്വജുൽ വലൂദ വൽ വദൂദ്, ധാരാളം സ്നേഹിക്കുന്ന ധാരാളം പ്രസവിക്കുന്ന സ്ത്രീകളെ നിങ്ങൾ എന്ത് ചെയ്യണം, വിവാഹം കഴിക്കണം. അപ്പൊ നമ്മൾ വിവാഹം കഴിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന സ്ത്രീ ഈ ക്വാളിറ്റി ഉണ്ടാകും, പ്രസവിക്കാനും സ്നേഹിക്കാനും കഴിവുള്ളൊരു സ്ത്രീ. അപ്പൊ നമുക്ക് ആർക്കും അത് ഒഴിവൊന്നും അറിയില്ലല്ലോ, ശരിയാണ്. പക്ഷെ അതിനാണ് നമ്മൾ പോയി കാണുന്നതും സംസാരിക്കണതും പശ്ചാത്തലങ്ങൾ അന്വേഷിക്കണതും അല്ലെ ഒക്കെ ചെയ്യണത്, അതിന് സ്വാഭാവികമാണ്. എന്നാലും പരീക്ഷണം ഉണ്ടാവും. അള്ളാഹു തആല നമുക്ക് എളുപ്പാക്കി തരുമാറാകട്ടെ. ചോദിച്ചുകൊണ്ടിരിക്കാൻ മനസ്സിലെ, കുടുംബം കല്യാണം കഴിക്കാൻ എളുപ്പാ, കൊണ്ടടക്കാൻ നല്ല പ്രയാസം. മക്കൾ ഉണ്ടാകാനും അള്ളാഹു തൗഫീഖ് ചെയ്ത് പ്രയാസം ഉണ്ടാവില്ല, പക്ഷെ അത് കൊണ്ടടക്കാൻ നല്ല പ്രയാസം. ഈ കൊണ്ടടക്കലാണ് ശരിക്കും ജീവിതം നടന്നത്, കൊണ്ടടക്കലാണ് ശരിക്കും ജീവിതം നടന്നത്. അബൂ ഹാതിം അൽ മുസനി റളിയല്ലാഹു തആല അൻഹു ഇല്ലെന്ന് ഇമാം തിർമിദി അദ്ദേഹത്തിന്റെ സുനനിൽ അല്ലെങ്കിൽ ജാമിഇൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്ത് പറഞ്ഞു, ഇദാ ജാഅകും മൻ തർദൗന ദീനഹു വഖുലഖഹു ഫഅൻകിഹു. ആദ്യം പറഞ്ഞത് പുരുഷന്മാരോടാണ്, രണ്ടാമത് പറഞ്ഞത് പെൺകുട്ടികളുടെ പിതാക്കളായ അല്ലെങ്കിൽ വലിയകളായ ആളുകളോടാണ്. പെൺകുട്ടിനോടല്ല, പിന്നെ വലിയനോടാണ്. അതിൽ ഒരുപാട് ഹിക്മത്തുകൾ ഉണ്ട് ഹദീസിന്റെ ആ പ്രയോഗത്തിൽ തന്നെ. അവിടെ നമുക്ക് വിഷയമല്ലാത്തോണ്ട് തോന്നുന്നില്ല. എന്താണ്, ഇദാ ജാഅകും മൻ തർദൗന ദീനഹു വഖുലഖഹു ഫഅൻകിഹു, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന തരത്തിൽ ദീനീ ബോധവും സൽഗുണമുള്ളവരുമായ പുരുഷന്മാർ വിവാഹാലോചനയുമായി വന്നാൽ നിങ്ങൾ അവർക്ക് വിവാഹം ചെയ്തു കൊടുക്കുക. ആർക്കാ പെണ്ണിട്ട് ചുരുക്കേണ്ടത്, ദീനുള്ള സ്വഭാവ സംസ്കാരമുള്ളവർക്കാണ് വിവാഹം കഴിപ്പിച്ചെടുക്കേണ്ടത്. നമ്മളെന്താ നോക്കുക, എത്ര കശമ്പളുണ്ട് എന്റെ പെണ്ണിനെ നോക്കാനുള്ള, പോറ്റാനുള്ള സാമ്പത്തിക സുസ്ഥിതി ഉണ്ടോ എന്നൊക്കെ നോക്കാം. അതൊക്കെ പ്രധാനമായിട്ടോ ഒക്കെ നോക്കണം, ഒന്നും നോക്കണ്ടെന്നല്ല. പക്ഷെ നോക്കേണ്ട പ്രധാനപ്പെട്ട രണ്ടെണ്ണം എന്താ, ഒന്ന് ദീനുണ്ടോ. ദീന് പറഞ്ഞാല് എന്താ, കേവല രൂപത്തിലുള്ള ഒരു കോലല്ല ദീന് പറഞ്ഞാൽ, അതൊരു ജീവിത ശൈലിയാണ്. ഇസ്ലാമ ജീവിതത്തിൽ മുഴുവൻ ഉണ്ടാകും. പിന്നെ സൽസ്വഭാവം, ഇങ്ങനെ ഉള്ള ഒരുത്തനാണോ, സൽഗുണങ്ങളുള്ള ഒരുത്തനാണോ, അങ്ങനത്തെ ഒരുത്തം വന്നാൽ അതെന്തത്തെ ആടിയും വെച്ചൊരു മുയിലിരട്ടി അല്ല എന്താ പോവന്റെ. അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൻപുറത്ത് ചില ആളുകൾ വിവാഹം കഴിപ്പിച്ചുകൊടുക്കാതിരിക്കാനുള്ള കാരണങ്ങൾ പറയാനുള്ളത് കേവലം ഭൗതികമായ ചില കാരണങ്ങളാണ്. സത്യത്തിൽ അങ്ങനെ നോക്കാതെ കുഫു വെക്കാൻ വേണ്ടിയിട്ട്, കുഫു വെക്കാന്നുള്ള തെറ്റായ കാര്യമൊന്നുമില്ല, അതായത് ഈക്വലൈസേഷൻ ഒക്കെ പറ്റും. നമ്മളെന്താണ് കട്ടക്ക് കട്ടക്ക് അങ്ങനെ ഉണ്ടല്ലോ, ഡോക്ടർ ആണെങ്കിൽ ഡോക്ടർ, എഞ്ചിനീയർ ആണെങ്കിൽ എഞ്ചിനീയർ, പിന്നെ മൗലവി ആണെങ്കിൽ മൗലവി.
അല്ലേ? മാഷാണെങ്കിൽ ടീച്ചർ, അങ്ങനെ കണ്ടല്ലോ നമ്മുടെ നാട്ടിൻപുറത്ത് ഒരു എന്ന് പറയുന്നത്, അതായത് ഏകദേശം ഒരു ഇതായിട്ട് കിട്ടുക എന്നുള്ളത്. അങ്ങനെ കിട്ടിയാൽ ഹൈറാണ്. പക്ഷെ അങ്ങനെ കിട്ടിയിട്ട് എന്ത് വേണം? ദീനുണ്ടാക്കണം, സൽസ്വഭാവം ഉണ്ടാകണം. എങ്കിലും അങ്ങനെ കിട്ടിയിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ കാര്യമില്ല. തയ്യം ചായ കൊടുക്കേണ്ടി വരും വേണ്ട. ഇനി അല്ലെങ്കിൽ എന്തുണ്ടാവുക എന്നറിയോ? റമഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇല്ലാ തഫ്അലു തകുൻ ഫിത്നതുൻ ഫിൽ അർദി വഫസാദുൻ കബീർ. അങ്ങനെ ദീൻ നോക്കിയിട്ട് കെട്ടിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ, സൽഗുണം നോക്കിയിട്ട് കെട്ടിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ, നാട്ടിൽ നിരവധി കുഴപ്പങ്ങളും പരീക്ഷണങ്ങളും ഉണ്ടാകും. അതാണ് ഇപ്പൊ നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നോക്കി, നിങ്ങള് ഒരു ചെറുക്കനോട്, വിവാഹാന്വേഷിക്കുന്ന വരനോട് അള്ളാഹു തആല കൽപ്പിച്ചത് ദീൻ നോക്കാനാ. അത് വേറെ ഭാഗത്തുണ്ടല്ലോ, എന്ത് ഫലഫർ ബിദാത്തി ദീൻ തലിബത്തിയത, അല്ലേ? വേറെ തന്നെ ദീന് നോക്കിക്കെട്ടാനാ പറഞ്ഞു. അതുപോലെ പെണ്ണിന്റെ ആളുകളോട് പറഞ്ഞത്, ദീനുള്ള കുലുക്കുള്ള ഒരാൾക്കാകണം വിവാഹം കഴിച്ചെടുക്കണം. ഈ രണ്ട് ഇതാണ് കുഫു എന്ന്, ദീനാണ് കുഫു. ഷെയ്ഖ് അല്ലാമത്തുൽ അൽബാനി റഹ്മഹുള്ളാഹ് ഈ കുഫുവിനെ കുറിച്ചുള്ള ചർച്ചയിൽ വരുന്ന ഹദീത്തുകളൊക്കെ എടുത്തൊരു ചർച്ചയുണ്ട്, അൽ മൗസൂഅത്തുൽ ഫിഖ്ഹിയ്യ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. എന്നത്തെ കാണാം, ശരിക്കും കുഫു എന്ന് പറഞ്ഞ ഇസ്ലാം പഠിപ്പിക്കണം എന്താണ്? ദീനാണ് കുഫു എന്നുള്ളത്, ദീന് ഉക്ക എന്നുള്ളതാണ്. ദീന് ഉക്ക നോക്കൂ, നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ഉമ്മയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുന്നിടത്ത് പറഞ്ഞൊരു പോയിന്റ് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ എന്തുകൊണ്ട് നല്ലൊരു ഇണ വേണം എന്ന് ചോദിച്ചാൽ, നല്ല ഇണയുണ്ടെങ്കിലേ നല്ല മക്കളുണ്ടാവും ഇൻഷാല്ലാ. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കോടതിയിൽ കടന്നു വന്ന ഒരു ബാപ്പ മകനെ കുറിച്ച് പറഞ്ഞൊരു പരാതി. എന്നിട്ട് ആ മകനെ കുറിച്ചുള്ള പരാതി കേട്ടപ്പോ മകനെ വിളിച്ചു വരുത്തിയിട്ട് ബാപ്പ മോനോട് ചോദിക്കേണ്ടത്, നിന്റെ ബാപ്പ പറഞ്ഞൊക്കെ ശരി തന്നെയാണോ? അപ്പൊ മോൻ പറയുന്നത്, അമീറുൽ മുഅ്മിനീൻ, ഒരു ബാപ്പക്ക് മോനോടുള്ള കടമ എന്തൊക്കെയാണ്? ഈ മോന്റെ പേര് ജുഅൽ എന്നാണ്. അപ്പൊ അമീറുൽ മുഅ്മിനീൻ പറഞ്ഞു കൊടുത്തു, അപ്പൊ ജുഅലായ മോൻ പറയണം, എന്നാലേ നിങ്ങള് പറയണതൊന്നും എന്റെ ബാപ്പ ശരി ചെയ്തിട്ടില്ല. എന്താന്ന്? ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാല്, എനിക്ക് എന്റെ ഉപ്പ ഒരു നല്ല ഉമ്മയെ തന്നിട്ടില്ല എന്ന്. അപ്പൊ ആദ്യം ഒരു കുട്ടി നന്നാകണമെങ്കിൽ എന്ത് നന്നാകണോ? മാതാവ് നന്നാകണം, അല്ലെങ്കിൽ പിതാവ് നന്നാകണം. അതായത് വിവാഹം കഴിക്കുന്ന ഇണകൾ നന്നാകണം എന്നർത്ഥം. എനിക്ക് എന്റെ ഉപ്പ നല്ലൊരു ഉമ്മനെ തന്നിട്ടില്ല, എന്റെ ഉമ്മ മുശ്രിക്കത്താണ്, വിശ്വാസിനിയല്ലാത്ത യഹൂദ സ്ത്രീയാണ്, മുശ്രിക്കത്തായ ഒരു സ്ത്രീയാണ്, മുഅ്മിനത്തല്ല. രണ്ടാമത്തെ കാര്യം, എനിക്ക് നല്ലൊരു പേര് വെച്ചിട്ടില്ല, എന്റെ പേരെന്താ? ജുഅൽന. ജുഅൽ എന്ന് പറഞ്ഞാല് കാഷ്ടത്തിന് വന്നിരിക്കുന്ന ഒരു കരിവണ്ടിന്റെ പേരാണ്. ഒരു നല്ല പേരും കൂടി എനിക്ക് എന്റെ വാപ്പിട്ടിട്ടില്ല. മൂന്നാമത്തെ പോയിന്റ് എന്താ? അത് നമുക്ക് എല്ലാവർക്കും ഉള്ള പരാതി. എനിക്ക് എന്റെ വാപ്പ എന്നെ കിതാബ് പഠിപ്പിച്ചിട്ടില്ല. ഏതാ കിതാബ്? കിതാബ് തൗഹീദല്ല, പിന്നെ ഒന്നല്ല, പിന്നെ ഏതാ കിതാബ്? അതൊക്കെ എഴുതാൻ കാരണമായ, അതിലേക്കൊക്കെ പണ്ഡിതന്മാര് പ്രചോദനമായ, അവരതിനൊക്കെ ദലീലായി സ്വീകരിച്ച അള്ളാഹുവിന്റെ കിതാബ്. അള്ളാന്റെ കിതാബ് എന്റെ വാപ്പ എന്നെ പഠിപ്പിച്ചിട്ടില്ല, പിന്നെങ്ങനെ, പിന്നെ എനിക്ക് എങ്ങനെ എന്റെ പിതാവിനോടുള്ള കടമകൾ നിർവഹിക്കാൻ പറ്റും? ശരിക്കും അലിച്ചൊക്കെ ഒരു വാപ്പാന്റെ അശ്രദ്ധ. ആ അശ്രദ്ധ കൊണ്ട് ഉണ്ടായത് എന്താ? ഉപ്പയോട് കടമകൾ നിർവഹിക്കാത്ത ഒരു മകനെയാണ് ബാക്കിയാക്കിയത്. അപ്പൊ ശരിക്കും വാപ്പാന്റെ കടമയിൽപ്പെട്ടതാണ് എന്ത്? നല്ല ഉമ്മനെ കൊടുക്കാന്നുള്ളത്. അത് ഉമ്മ ആലോചിക്കേണ്ടാണ്, നല്ലൊരു ബാപ്പയായിരിക്കണം എന്റെ മോന് വരാനുള്ളത്, ഒരു മൂക്ക് വരാ. അതായത് ഇണകളെ തെരഞ്ഞെടുക്കുന്നിടത്ത് എന്ത് ശ്രദ്ധിക്കണം? ആദർശം ശ്രദ്ധിക്കണം, മനസ്സിലായില്ലേ? വളരെ ഗൗരവം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇൻഷാല്ലാ അതിൽ നിന്ന് നല്ല മക്കളെ കിട്ടണം. അള്ളാഹു തആല നമുക്ക് നല്ല മക്കളെ നൽകുന്നതാകട്ടെ. രണ്ടാമത്തെ പോയിന്റ് എന്താ? നല്ല സ്വാലിഹീങ്ങളായ സന്താനങ്ങളായി നമ്മുടെ മക്കള് വളരാനുള്ള രണ്ടാമത്തെ ഒരു പ്രത്യേകത, അവർ ഉണ്ടാകുന്നതിന് മുമ്പും അവർ ഉണ്ടായതിനു ശേഷവും നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം, നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. നോക്കി, നിങ്ങള് മക്കളില്ലാത്ത കാലഘട്ടത്തിൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച മഹാന്മാരായ രണ്ട് നബിമാരുണ്ട്. നബിമാര് ആര്? ആര്? നബിമാർ അലൈഹിസ്സലാം. ഒരാളെ ആരറിയോ? സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം. നമ്മളെ തൗഹീദ് പറയാൻ വേണ്ടി ഉപയോഗിക്കലുണ്ട്. എന്ത്?
മക്കിനുള്ള മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുൻപ് കടന്നു വന്ന നബിമാരോട് പ്രാർത്ഥിച്ച ആളല്ല, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ച ആളാണ്. ഞാനൊക്കെ തന്നെ കുറെ പക്ഷെ അതിന് ഇപ്പുറത്തൊരു പോയിന്റ്, എന്താ ആരോടെ പ്രാർത്ഥിച്ച്? അള്ളാഹുവിനോട് മാത്രം. എന്താ പ്രാർത്ഥിച്ചത്? മക്കളില്ലാത്ത കാലത്ത് അദ്ദേഹം പ്രാർത്ഥിച്ച റബ്ബി ഹബ്ലി മിൻ ലദുംക ദുർരിയത തയ്യിബ, റബ്ബേ എനിക്ക് നീ നിന്റെ പക്കൽ നിന്ന് ഒരു ഒരു ഉത്തമ സന്താനത്തെ നൽകണമേ. ആ ഉത്തമ സന്താനത്തെ നൽകണേ എന്നുള്ള പ്രാർത്ഥനക്ക് അല്ലാഹു കൊടുത്ത സമ്മാനാണ് മഹാനായ യഹ്യ അലൈഹി സ്വലാത്തു വസ്സലാം. പ്രാർത്ഥിച്ച അല്ലാഹു നല്ലത് കൊടുക്കും. പ്രാർത്ഥിച്ചാൽ അതിന് ഉത്തരം ഉണ്ടാവും. ആരോട് പ്രാർത്ഥിച്ചാൽ? അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ. ബാക്കിയുള്ളത് വെള്ളത്തിന്റെ നേരെ കൈനീട്ടിയ പോലെ കിട്ടൂല. മുഹിദീശേഖിനോട് ചോദിച്ചാൽ കിട്ടൂല, നബിനോട് ചോദിച്ചാൽ കിട്ടൂല, അള്ളാഹുവിനോട് ചോദിച്ചാൽ മാത്രം എന്തുള്ളു കിട്ടും. ഇപ്പൊ ആരോടൊക്കെ പറഞ്ഞു മടവൂരനോട് ചോദിച്ചാൽ കിട്ടുന്നില്ല, മടവൂരിന് തന്നെ കിട്ടിയിട്ടില്ല. മടവൂര് തോലെ ആരോടൊക്കെ ചോദിച്ചു നോക്കിയെന്നിട്ട് കിട്ടിയിട്ടില്ല. മൂപ്പര് ചോദിച്ചത് ഒരു പുലി മുരു പുലി ഹൈദറിനോടായിരുന്നു. ഇരിക്കട്ടെ, അതൊക്കെ അതിന്റെ ഇടയിൽ ഒരു ബ്രാക്കറ്റിൽ ഇട്ട് വെച്ചാൽ നമുക്ക് ഉപകാരപ്പെടും. ഞാൻ പറഞ്ഞു വന്നത് മഹാനായ സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം, അതിൽ രണ്ട് കാര്യം നമ്മൾ പഠിക്കുന്നു. ഒന്ന്, അള്ളാഹുവിനോട് മാത്രം. രണ്ട്, ചോദിച്ചത് എന്താ? എനിക്കൊരു ഉത്തമ സന്താനത്തെ നൽകണേ. ഞാൻ ചോദിക്കട്ടെ പുരുള്ളരെ, നമ്മളൊക്കെ ജീവിതത്തില് ഇങ്ങനത്തെ ഒരു പ്രാർത്ഥന നമ്മൾ ചിലപ്പോൾ മറന്നുപോയിട്ടുണ്ടാവുന്നുണ്ടോ? ഇനിയിപ്പോ മക്കളില്ലേ പോലെ ഹന്തലില്ല, ഹന്തലില്ല, മക്കളുണ്ട്. ഇപ്പൊ നമ്മൾ ചോദിക്കലുണ്ടോ, അള്ളാഹു എന്റെ കുട്ടിനെ നീ സാലിഹാക്കണേ ചോദിക്കലുണ്ടോ? നമ്മൾ ചോദിക്കണം, എന്റെ മോനെ നീ സാലിഹാക്കണേ, എന്റെ മോളെ നീ സാലിഹാക്കണേ. എന്റെ ഫൈദകൾ കുറേ ഉണ്ട്, അത് മാത്രം പറയാണ്ട് വിശാലമായിട്ട് ചർച്ച ഞാൻ ഇരിക്കും പോകല്ല. രണ്ടാമത്തെ ഒരു പ്രാർത്ഥന, ദുആ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അബുൽ അംബിയ, ഈ ലോകത്തുള്ള പ്രധാനപ്പെട്ട നാല് മതസമൂഹം എന്ന് പറയുന്നവരുടെയും പിതാവ്. മുശ്രിക്കുകൾക്ക് അദ്ദേഹം പിതാവാണ്, അതുപോലെ യഹൂദന്മാർക്ക് അദ്ദേഹം പിതാവാണ്, നസാറാക്കൾക്ക് അദ്ദേഹം പിതാവാണ്, മുസ്ലിമീങ്ങൾക്ക് അദ്ദേഹം പിതാവാണ്. പക്ഷെ അല്ലാഹു പറഞ്ഞു, മാ കാന ഇബ്രാഹിമു യഹൂദിയൻ വലാ നസ്രാനിയൻ വലക്കിൻ കാന ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീന. മൂന്ന് കൂട്ടരും തള്ളി അദ്ദേഹത്തെ കുറിച്ച് എന്താ പറഞ്ഞു? ഹനീഫൻ മുസ്ലിം എന്ന പാരമ്പര്യം നമുക്ക് മാത്രമേ ഇപ്പൊ അവകാശപ്പെടാൻ പറ്റുള്ളൂ. ശരിക്കും പാരമ്പര്യം ആൾക്കുള്ളൂ നമുക്ക് മാത്രമാണ്. ആ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കാണ്. എന്താ പ്രാർത്ഥിക്കുന്നത്? റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. എപ്പോഴത് പ്രാർത്ഥിക്കുന്നത്? നരച്ചിട്ട് ഒരുപാട് ജീവിതത്തിന്റെ ഒരുപാട് മേഖലകൾ കഴിഞ്ഞു പോയി, വയസ്സനായി, തല നരച്ച്, എല്ലുകളൊക്കെ നുരുമ്പിപ്പോകണ പ്രായത്തിൽ, മജ്ജയും മാംസമൊക്കെ വറ്റി, അതായത് ഒരു കുഞ്ഞുണ്ടാകാനുള്ള ഭൗതികമായ അസ്ബാബുകളുണ്ട്, കാരണങ്ങളുണ്ട്, ബീജത്തിന്റെ ഉൽപാദനം പോലും നിലച്ചു പോകുന്ന ഒരു പ്രായമുണ്ട്. ആ പ്രായത്തിലെത്തിയിട്ട് അള്ളാഹുവിനോട് ചോദിക്കണം. ആ പ്രായത്തിലെത്തുമ്പോൾ അള്ളാഹു കൊടുക്കണം. നിങ്ങളെ ചരിത്രം പഠിച്ചാൽ ഞെട്ടിപ്പോവും. അദ്ദേഹത്തിന്റെ ചില പ്രാർത്ഥനകളുണ്ട്, ആ പ്രാർത്ഥനകൾക്ക് ഒരുപാട് വിശദീകരണങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നെന്താ? റബ്ബി ഹബ്ലി മിനൽ സാലിഹീൻ. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം അല്ലേ? ചോദിച്ചെന്താ? എനിക്ക് നീ സാലിഹായ സദ്വൃത്തരിൽ ഒരാളെ നീ എനിക്ക് പ്രദാനം ചെയ്യണേ. അള്ളാഹ് നൽകി ആരെ? രണ്ടാളെ, രണ്ടാളെ നൽകി. ഒന്നാരാണ്? ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം. രണ്ടാമൻ ആരാണ്? ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു. രണ്ടും നബിമാരാണ്. നിങ്ങളുടെ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്, അള്ളാഹിനോട് ചോദിക്കണം. അതിന് ഉത്തരം അല്ല കൊടുത്ത എന്താ? ഏറ്റവും നല്ല ഉത്തരം അല്ല കൊടുത്തത്. അള്ളാഹു തആല നമുക്കും നല്ല നമ്മുടെ മക്കളെ അള്ളാഹു തആല സാലിഹീങ്ങളാക്കി മാറട്ടെ. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോ വിവാഹിതരാകുന്നതിന് മുമ്പേ പ്രാർത്ഥന, വിവാഹിതരായിട്ടും പ്രാർത്ഥന, മക്കളില്ലാത്ത കാലഘട്ടത്തിലും പ്രാർത്ഥന അല്ലേ? പ്രാർത്ഥന. ഇനിയോ? കല്യാണം കഴിഞ്ഞു, അൽഹംദുലില്ലാഹ്. കല്യാണം കഴിഞ്ഞ് അവര് ഇണകളുമായി ജീവിക്കുന്ന ഒരു ലോകം. ആ ലോകത്തിൽ ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ കാണാം, ഭാര്യാഭർത്തൃ ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പറയുന്ന ഒരു പ്രാർത്ഥന ഉണ്ടെന്താ? ബിസ്മില്ലാ അല്ലാഹുമ്മ ജന്നിബ്നി ശൈത്താന വജന്നിബി ശൈത്താന മാ റസഖ്തന. അവർ തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ് എന്ന് അങ്ങനെ പറഞ്ഞാൽ എന്താ? അങ്ങനെ പ്രാർത്ഥിച്ചാൽ എന്താ? അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ശൈത്താന്റെ ഉപദ്രവത്തിൽ നിന്ന് അതുവഴി ഉണ്ടാകുന്ന കുഞ്ഞ് സുരക്ഷിതനാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം
ശൈത്താന്റെ ശെറിൽ നിന്ന് ആ കുട്ടി രക്ഷപ്പെടുമെന്നാണ്. എത്ര വലിയ ന്യാമത്താണ്. അപ്പൊ നോക്കി, ഒരു കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പേ പ്രാർത്ഥന, ആ പ്രാർത്ഥനയിൽ പഠിപ്പിക്കപ്പെട്ടതൊക്കെ വരാണ്. അൽഹംദുലില്ല. അപ്പൊ അതിങ്ങനെ ആലോചിച്ചിട്ട് നമ്മള് ആലോചിക്കും ഒക്കെ ശരിയാണ്, പക്ഷെ ഇതൊന്നും നമുക്ക് സാധ്യമായില്ല. ഇങ്ങനെ ഇതൊന്നും ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. അല്ലാഹുവിന്റെ തൗഫീഖിനാൽ വൈകിട്ടാണ് ഹിദായത്ത് കിട്ടിയത്, തൗഹീദ് കിട്ടിയത്, സലഫിയത്ത് തിരിഞ്ഞത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇപ്പോഴോ ചോദിക്കാലോ? വൈകിട്ട് കിട്ടിയത്, കല്യാണം കഴിക്കുന്ന മുമ്പ് സലഫിയത്ത് എന്താ അറിയില്ല, തൗഹീദ് എന്താ അറിയില്ല, അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് എന്താ അറിയില്ല. നമ്മളിങ്ങനെ ഓടിയത്, നാടോടിയപ്പോ അപ്പൊ ഇങ്ങനെ ഓടി. പിന്നെയോ കുട്ടി ഉണ്ടായതിന് ശേഷം അപ്പോഴും അറിയില്ല. ഇനി എന്താ ചെയ്യാ? ചോദ്യം ചെയ്യാം. ഒന്ന് ദുആ ചെയ്യാം. ഇപ്പോഴും ദുആ ചെയ്യാം, നിരന്തരം ദുആ ചെയ്യാം, നിരന്തരം. കാരണം ഒരു പിതാവിന്റെ ദുആ ആർക്കുള്ള ദുആ? മക്കൾക്കുള്ള ദുആ. അത് അല്ലാഹു തആല കബൂലാക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാപ്പാന്റെ ഉമ്മാന്റെ ദുആ മക്കൾക്കുള്ളത് അല്ലാഹു തആല കബൂലാക്കും. രണ്ടാമത്തെ കാര്യം, ഇനിയുള്ള ശേഷമെങ്കിലും ശിഷ്ടകാലമെങ്കിലും ദീനിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുക. നമുക്ക് തൗഹീദ് മനസ്സിലായതെപ്പോഴാണ്? നമുക്കൊക്കെ മനസ്സിലായതെപ്പോഴാണ്? വളരെ വൈകിട്ടല്ലേ? വളരെ വൈകിട്ടല്ലേ മനസ്സിലായത്? എല്ലാവർക്കും ഇതിലുള്ള ആദ്യ ആളുകൾ ഞാൻ മനസ്സിലാക്കുന്നത് തൗഹീദ് മനസ്സിലായത് വൈകിട്ടാണ്. സലഫിയത്ത് തിരിഞ്ഞപ്പോഴാ. ഇപ്പോഴും പൂർണ്ണമായിട്ട് പറയാനില്ലെങ്കിലും എന്നാലും കുറച്ചെങ്കിലും തിരിഞ്ഞപ്പോഴാ വൈകിട്ട് അല്ലേ. ഇനി എന്താ ചെയ്യാ? ഇനി എന്താ ചെയ്യാ? ആ മനസ്സിലായ ഹക്കിൽ ഉറച്ചിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക, അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുക. മൂന്നാമത്തെ കാര്യം, മുഅ്മിനുകളോട് മാത്രം സഹവസിക്കുക, അല്ലെങ്കിൽ മുഅ്മിനുകളോട് സഹവസിക്കുക. നമ്മളെ പുരക്കകത്ത് വരുന്നത് മുഅ്മിനുകളല്ല, നമ്മളെ ചൊല്ലുന്ന സന്ദർശിക്കുന്ന ആളുകൾ മുഅ്മിനീങ്ങളാവുക. അപ്പൊ എന്താ മെച്ചം? സുഹബത്ത്, നല്ല സാലിഹീങ്ങളുമായുള്ള സുഹബത്ത് നമ്മളെ ജീവിതത്തിൽ എന്തുണ്ടാവും? ഈ സാലിഹീയത്ത് ഉണ്ടാക്കാൻ സഹായിക്കും. അപ്പോ നമ്മളെ കുട്ടി നല്ല ഒരുത്തനിട്ടാണ് കമ്പനി കൂടിയതെങ്കിൽ മോൻ എന്തുണ്ടാവും? ആ നന്മ ഉണ്ടാവും. ചാണകം ചാരിയാൽ അത് മണക്കും, ചന്ദനം ചാരിയാൽ അത് മണക്കും. അപ്പൊ നിങ്ങൾക്ക് ഇതൊരു ഉദാഹരണം അല്ല, സമാനമായ ഒരു ഉദാഹരണം ശ്രദ്ധാക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അല്ലെ, നബി പഠിപ്പിച്ചതിന് കോപ്പി അടിച്ചാണോ അതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ചെലപ്പോ അതായിരിക്കും നബി പഠിപ്പിച്ചു. അത്ര കച്ചവടക്കാരന്റെ ഉപമ, ഉലയിൽ ഊതുന്ന കൊല്ലന്റെ ഉപമ. അത്ര കച്ചവടക്കാരൻ അവന്റെ അടുത്ത് ഇരുന്നാൽ തന്നെ മണം കിട്ടും, അല്ലെങ്കിൽ തരും, അല്ലെങ്കിൽ നിനക്ക് പൈസ കൊടുത്ത് വാങ്ങാം. മറ്റേ ഇരുന്നാൽ തന്റെ വസ്ത്രത്തെ കരിപ്പിക്കും, ദുർഗന്ധം ഉണ്ടാകാം. ഇത് ജോലിനെ മോശാക്കി പറഞ്ഞല്ല, പിന്നെ അഭിഷേകത്തെ പഠിപ്പിക്കണം. അതാണ് അതുപോലെ സ്വാലിഹായ കൂട്ടുകാരന്റെയും മോശം കൂട്ടുകാരന്റെ ഉപമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. ഇവിടെ പോയിന്റ് എന്താ വെച്ചാല്, പ്രാർത്ഥന, ആ പ്രാർത്ഥനയിൽ പെട്ട ഒരു പ്രാർത്ഥന എന്താ? നിങ്ങൾ ഇപ്പൊ നമ്മളൊക്കെ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, ഇപ്പോൾ നമ്മളൊക്കെ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന എന്താ? ഞാൻ പറഞ്ഞത് കുട്ടി ഉണ്ടാകുന്നതിന് മുമ്പേ പ്രാർത്ഥിക്കണം, വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ പ്രാർത്ഥന തുടങ്ങണം, വിവാഹത്തിലേക്ക് പ്രവേശിച്ചാലും പ്രാർത്ഥിക്കണം, കുഞ്ഞുണ്ടാകാനുള്ള ഭൗതികമായി അള്ളാഹു തആല പഠിപ്പിച്ച കാരണങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രാർത്ഥിക്കണം, ഈ കുഞ്ഞ് ജനിക്കുന്ന സമയം വരെ പ്രാർത്ഥിക്കണം, കുഞ്ഞ് ജനിച്ചാലും പ്രാർത്ഥിക്കണം, ഈ കുട്ടി ഞാൻ ഹയാത്തിലുള്ള കാലമൊക്കെ, ഇപ്പൊ എനിക്ക് 80 വയസ്സായാൽ എന്റെ കുട്ടിക്ക് അനുസരിച്ച് 40-50 വയസ്സായി നേരിക്കാം, അപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിക്കണം. ഇവിടെ വരും െ ഞാനേ നമ്മളെത്ര മുതിർന്നാലും നമ്മളെ മക്കൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് വലിയ മക്കളായി ഉണ്ടാവില്ലേ, എന്റെയൊക്കെ വലിപ്പുള്ള മക്കൾ ഉണ്ടാവില്ലേ, അപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ആർക്ക് വേണ്ടി? മക്കൾക്ക് വേണ്ടി. നിങ്ങൾക്ക് മനസ്സിലാവണ്ടേ ഞാൻ പറഞ്ഞ എന്തൊരു ഒരു മൂഡ് ഓഫ് ഉള്ള മാതിരി, എന്തൊരു അന്തരീക്ഷത്തിന്റെ പോലെ തന്നെ നിങ്ങളും അതേമാതിരി ആയല്ലോ. അള്ളാഹു ബർക്കത്ത് ചൊരിമാറാണ്. അതിൽ ഏറ്റവും വലിയ ഉദാഹരണം തരാം, നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നൊരു ഉദാഹരണം തരാം. നിങ്ങൾ സൂറത്ത് ഫുർഖാന്റെ ഒരു ആയത്ത് എന്താ? ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. എപ്പോഴും പ്രാർത്ഥിക്കണ്ട, എപ്പോഴും പ്രാർത്ഥിക്കണ്ട. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളുടെ ഇണകളിലും ഞങ്ങളുടെ മക്കളിലും നീ ഞങ്ങൾക്ക് കൺകുളിർമ നൽകണം. എന്ത് നൽകണേ? ഖുർറത്ത അഅ്യുൻ, കണ്ണിന് കുളിർമ. ഈ പദം അള്ളാഹ് ഉപയോഗിച്ചത് എന്തിനെ കുറിച്ച്? സ്വർഗത്തെ കുറിച്ചാണ്.
വിശുദ്ധ ഖുർആനില് സ്വർഗത്തെ കുറിച്ച് അള്ളാഹു ഉപയോഗിച്ച ഒരു പദം എന്ത്? ഖുർറത്ത് അഅ്യുൻ. അതേ പദം അള്ളാഹു പിന്നെ ഉപയോഗിക്കണ ആരെക്കുറിച്ച? ഇണകളെ കുറിച്ച്, മക്കളെ കുറിച്ച്. സ്വർഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അലച്ച് കഴിഞ്ഞ ഒരു വിശാലതയും സൗന്ദര്യവും സൗരഭ്യൊക്കെ എത്ര എത്ര. അതിനു വേണ്ടി അള്ളാഹു ഉപയോഗിച്ച പദപ്രയോഗം തന്നെ, അതേ പദപ്രയോഗം തന്നെ കുടുംബ ജീവിതത്തെ കുറിച്ച് പറയുന്നത് ഉപയോഗിക്കണം. ഇണകളെ കുറിച്ചും മക്കളെ കുറിച്ചും അള്ളാഹു പറഞ്ഞു ഖുർറത്ത് അഅ്യുൻ, കൺകുളിർമ, കൺകുളിർമ. എന്നിട്ടോ ഞങ്ങളെ നീ മുത്തഖികൾക്ക് ഇമാമുകളാക്കണമേ, മുത്തഖീങ്ങളാക്കണമെന്നല്ല പറഞ്ഞു, മുത്തഖീങ്ങൾക്കും ഇമാമാക്കണേ എന്നാണ്. അതൊരു വല്ലാത്ത പ്രാർത്ഥനയാണ്. ഇത് നമ്മൾ നിരന്തരം നടത്തുന്ന പ്രാർത്ഥന, ഇപ്പോഴും നടത്തുന്ന പ്രാർത്ഥനയാണ്, ദിവസവും നടത്തുന്ന പ്രാർത്ഥനയാണ്. കാരണം അത്ര പ്രധാനമായ പ്രാർത്ഥന. അപ്പൊ രണ്ടാമത്തെ കാര്യം എന്താണ്? നല്ല കുട്ടി ഉണ്ടാകാൻ, മക്കൾ നന്നാകാൻ നന്നായി പ്രാർത്ഥിക്കണം. ഇത് അവരോടുള്ള കടമയാണ്. ഏയ്, ഇത് അവരോടുള്ള കടമ പെട്ടതാണ്. ഇനി മൂന്നാമത്തെ കാര്യമാണ് എന്ത്? സംസ്കരണം, തർബിയ, തസ്കിയ, തസ്ഫിയ എന്നൊക്കെ പറയും. വ്യത്യസ്തമായ എനിക്ക് ഓരോരോ വീക്ഷണങ്ങളുണ്ട്. തർബിയത്ത്, ആർക്ക്? തർബിയത്തുൽ അത്ഫാൽ. നമ്മളിങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ കാണാം വിഷയത്തില് മശൈഖന്മാരെ കിതാബുകൾ കാണാം, അതുപോലെ റിസാലകൾ കാണാം, ഒരുപാട് പ്രഭാഷണങ്ങൾ കേൾക്കാം. എന്തിനെ കുറിച്ച്? തർബിയത്തുൽ അത്ഫാലിനെ കുറിച്ച്, മക്കളെ സംസ്കരിക്കുന്നതിനെ കുറിച്ച്. എങ്ങനെ സംസ്കരിക്കാം? സംസ്കരിക്കുക എന്ന് പറഞ്ഞെന്താ? ശരിക്കും തർബിയത്ത് കൊടുക്കുക, തസ്കീത്ത് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞെന്താ? മക്കൾക്ക് ഹലാലും ഹറാമും വ്യക്തമാക്കി വളർത്തലാണ്. മക്കൾക്ക് ഹലാലും ഹറാമും വ്യക്തമാക്കി വളർത്തലാണ്. ഇന്നത് ഹലാൽ, ഇന്നത് ഹറാം. നമ്മൾ എന്തൊക്കെ പഠിപ്പിച്ചെടുക്കും? മോനെ വസ്ത്രധാരണത്തിലെ മര്യാദകൾ പഠിപ്പിച്ചെടുക്കും, ഭക്ഷണം കഴിക്കുന്നിടത്തുള്ള മര്യാദകൾ പഠിപ്പിച്ചെടുക്കും. അൽഹംദുലില്ലാ പറഞ്ഞു, വസ്ത്രം താഴത്തെ കാണി മടക്കേക്ക് എന്നൊക്കെ പറയും, ഒക്കെ പറയും, ഒക്കെ പറയും. അതൊക്കെ മര്യാദയിൽ പെട്ട തന്നെയാണ്. പക്ഷെ അവിടെ മാത്രം നിൽക്കുന്നില്ല. ഇന്നത് ഹലാൽ, ഇന്നത് ഹറാം. ഷിർക്കിന്റെതൊക്കെ ഹറാമാണ്, ബിദഅത്തിന്റെ ഒക്കെ ഹറാമാണ്. പിന്നെ ഹറാമായിട്ടുള്ള വർദ്ധന അതും ഹറാമാണ്. അതൊക്കെ ഹറാമാന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം, ചെറുപ്പത്തിലേ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അത് ഭക്ഷണമാണെങ്കിലും വസ്ത്രമാണെങ്കിലും ഉത്സവമാണെങ്കിലും എന്താണെങ്കിലും അടുക്കരുത്, സമീപിക്കരുത്, തിന്നരുത്, കുടിക്കരുത്, അങ്ങനെ പറഞ്ഞു. ഹലാലിൽ മാത്രം മതി വരുത്തണം. എന്തിൽ? ഹലാലിൽ മാത്രം മതി വരുത്തണം. മഹാനായ ഹസൻ റളിയല്ലാഹു തആല അൻഹുമ അവിടുത്തേതുമായി ബന്ധപ്പെട്ടൊരു സംഭവമുണ്ട്. ഹസൻ റളിയല്ലാഹു ചെറിയ കുട്ടിയാണ്, മുട്ട് കുത്തി നടക്കുന്ന പ്രായത്തിലെ കുട്ടിയാണ്. ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, മദീനത്തെ പള്ളിയുടെ ഒരു ഭാഗത്ത് സകാത്തിന്റെ ഇനങ്ങളിൽ കൂട്ടിയിടപ്പെട്ട കാരക്കാരൻ കുട്ടി. ഇങ്ങനെ കാരക്കെന്താണ്? അവിടെ മുഖ്യ ഭക്ഷണമാണ്, മുഖ്യ ആഹാരമാണ്. കുട്ടി വേഗം ചെന്നിട്ട് അതിൽ നിന്ന് നിർത്തിട്ട് വായിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു, നബി പെട്ടെന്ന് ചെന്നിട്ട് കുഞ്ഞിനോട് പറഞ്ഞു, വായിൽ വരലിട്ട് പറഞ്ഞു, കിഹ് കിഹ് ഇർമിദിഹ അമാ അലിംത അന്ന ലാ നഅകുലു സദഖ. സക്കാത്തിന്റെ മുതൽ നമുക്ക് ഹറാമാണെന്നുള്ളത്, നമുക്ക് തിന്നാൻ പാടില്ല എന്നുള്ളത് നിനക്ക് അറിഞ്ഞിട്ട് മോനെ. റസൂലുള്ളാഹിന്റെ കുടുംബത്തിന് സക്കാത്ത് എന്തല്ല, അഹ്ലെ ബൈത്തിന് സക്കാത്ത് അനുവദനീയല്ല. സക്കാത്തിന്റെതാണ് വയലിട്ടത്, അനുവദനീയല്ല, ഹലാലല്ല, തൊപ്പികളാണ്. നമ്മളോ അതൊക്കെ എത്ര പിച്ചങ്ങായി, അതൊക്കെ നോക്കി അവിടെ ജീവിക്കാൻ പറ്റും. ഇന്നലെ ഒരാൾ പറഞ്ഞു, സാധു എന്നെ അറിയില്ല, ഒന്നും മുസ്ലിം അല്ലാത്തതുകൊണ്ടാണ്, മുസ്ലിങ്ങൾ തന്നെ അറിയാത്ത കാര്യമാണ്. ഇപ്പൊ ആൾ പറഞ്ഞല്ലോ, നിങ്ങളാ പഴയ വണ്ടി കൊടുത്തിട്ടേ ലോ അടവിനെടുത്തു കുറഞ്ഞാലും ഇഎംഐക്കല്ലേ, വായ്പക്കല്ലേ, നമുക്ക് പറ്റാത്തോണ്ടോ ആയിരുന്നല്ല, വാങ്ങണില്ല, പ്രശ്നമുള്ളൂ, കൊടുത്താമെന്ന പ്രശ്നം. അവനെ ചാൻസ് കിട്ടിയല്ലേ പറഞ്ഞു കൊടുത്തു. ഞാൻ പറയണത് അത് മുസ്ലിങ്ങൾ പറഞ്ഞെങ്ങനെ ഉണ്ടാവും? മുസ്ലിങ്ങൾ പറഞ്ഞെങ്ങനെ, മുസ്ലിങ്ങൾ ചെയ്തെങ്ങനെ ഉണ്ടാവും? ഇത് ഹറാമാണെന്ന് നമുക്ക് ബോധ്യാകും വേണം, മക്കളെ ബോധ്യപ്പെടുത്തി കൊടുക്കും വേണം. അത് ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസ് ഉണ്ടെന്നറിയാം. ഹറാമായ സമ്പാദ്യത്തിലൂടെ വളരുന്ന മാംസത്തിന് അർഹമായത് നരകമാകുന്നു. ഇത് ഹലാലല്ലാത്ത, ഹലാലും തൊയ്യവുമല്ലാത്ത ഒരു ഭക്ഷണം നമ്മളെ കൂട്ടി തീറ്റിക്കരുത്. ഹലാലും അങ്ങനെ പറഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടാവും. ഞാൻ എളുപ്പം പറഞ്ഞു തരാം, ഹലാലും നമുക്ക് മനസ്സിലായി. തൊയ്യബ് എന്താ?
തൊയ്ബ് നല്ല രസമായിട്ട് ഒരുപാട് വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട് തൊയ്ബുമായി ബന്ധപ്പെട്ട്. അതായത് മനുഷ്യന് ശരീരത്തിനും മനസ്സിനൊക്കെ ഗുണകരമാകുന്നതായിരിക്കും, ഒരിക്കലും ശരീരത്തിന് കേടുള്ള ഒന്നും ഉണ്ടാവില്ല, തൊയ്ബാവില്ല. അത് വളരെ ഗൗരവത്തിലായിരിക്കണം. അപ്പൊ ഇത് വളരെ എന്താ പറയാ പ്രാധാന്യത്തോടുകൂടി തന്നെ മക്കളെ പഠിക്കണം. ഹറാമ് തീറ്റരുത്, ഹറാമ് ധരിപ്പിക്കരുത്, ഹറാമ് കുളിപ്പിക്കരുത്, നല്ല പ്രധാനപ്പെട്ട വിഷയം ചെറുപ്പത്തിൽ തന്നെ. അപ്പൊ നമ്മള് കുട്ടിക്ക് ആദ്യം കൊടുക്കണ്ട, ആദ്യം എന്താ കൊടുക്ക, മുലപ്പാലിന് മുമ്പ് കൊടുക്കുന്ന ചില സാധനമൊക്കെ ഉണ്ടല്ലോ, പിന്നെ മുലപ്പാല കൊടുക്കുക. ആറുമാസം എന്തായാലും മുലപ്പാല കൊടുക്കുക അല്ലേ, ആറുമാസം മുലപ്പാൽ കൊടുക്കും. ആറുമാസം കൊടുക്കുന്ന മുലപ്പാല് എന്തായിരിക്കണം, ഹലാലും തൊയ്യുമായിരിക്കണം. അങ്ങനെ പറഞ്ഞ അങ്ങനെ എന്തൊക്കെ ഇങ്ങനെ പറഞ്ഞു. അതായത് നമ്മൾ അധ്വാനിച്ചു കൊണ്ടുവരുന്ന ഭക്ഷണം ഹലാലാകണം. ആ ഹലാലിൽ നിന്നാണ് ആള് ആര് തിന്ന, ഭാര്യ കഴിക്കാം അല്ലേ. നല്ലോണം പാലുണ്ടാകണമെങ്കിൽ നല്ലോണം ഈന്തപ്പഴം കഴിക്കണം, ഏത്തപ്പഴം കഴിക്കണം എന്നറിയാം. അങ്ങനെയാണല്ലോ പ്രകൃതി, അങ്ങനെയാണ്. ഈ യുനാനി ഡോക്ടർമാരൊക്കെ പറയുന്നത് വെച്ചാൽ നല്ലോണം ഈത്തപ്പഴം കൊടുക്ക, അതുപോലെ നല്ലോണം നേന്ത്രപ്പഴം കൊടുക്കാൻ. എന്തിന്, നല്ല പാലുണ്ടാവും. നല്ല പാലുണ്ടായാലേ കുട്ടിക്ക് നല്ല കുടിക്കാൻ പറ്റും, അപ്പോഴേ കുട്ടി നല്ല പോഷണമുള്ള കുട്ടിയെ മാറും അല്ലേ. ഈ ഏത്തപ്പഴം വാങ്ങണ പൈസയും ഹലാലാകണം, ഈത്തപ്പഴം വാങ്ങണ പൈസയും ഹലാലാകണം. തിന്നുമ്പോ ബിസ്മി ചൊല്ലിയോ ചൊല്ലിയില്ലേ എന്നുള്ള ചർച്ച നമ്മള് ഭയങ്കര ബിസ്മി ചൊല്ലണം തിന്നുമ്പോ. പക്ഷെ ആറാമത് തിന്നുമ്പോ ബിസ്മി ചൊല്ലിട്ട് കാര്യമുണ്ടാവും, കള്ളടിക്കുമ്പോ ബിസ്മില്ല, വ്യഭിചരിക്കുമ്പോ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജിന്നിബ്നി ശൈത്താൻ, ഇങ്ങനെ ഉണ്ടാവും. ആളുകള് ചിലതൊക്കെ പോയിന്റൊക്കെ ശ്രദ്ധിക്കും, പക്ഷെ എന്തുണ്ടാവില്ല, അത് ഹലാലാണോ ഹറാമാണോന്ന് പരിഗണിക്കൂല. അല്ലാഹു തആല നമുക്ക് ഹലാലിലും അതുപോലെ തൊയ്യിബിലും തൊയ്യിബാത്തുകളും ഹലാലും തൊയ്യിബുമായതിൽ പരിമിതപ്പെടുത്താൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ തിന്നുന്നതും കൊടുക്കുന്നതും ഹലാലാക്കണം, അതേ തിന്നാവും കൊടുക്കാവൂ എന്ന് നമ്മൾ പറയുമാണ്, അല്ലാഹു ഖൈറാക്കുമാറാകട്ടെ. ആ കൂട്ടത്തിൽപ്പെട്ട തർബിയത്തിൽപ്പെട്ടോ മറ്റൊന്നാണ് നന്മ കൊണ്ട് കൽപ്പിക്കുക. നന്മ കൊണ്ട് കൽപ്പിക്കുക എന്നുള്ളത് തർബിയത്തിൽപ്പെട്ടതാണ്. എന്താ നന്മ കൊണ്ട് കൽപ്പിക്കുക, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങളുണ്ട്. ഒന്ന് തൗഹീദാണ്, ഏറ്റവും വലിയ നന്മ എന്താ തൗഹീദാണ്, ഏറ്റവും വലിയ തിന്മ എന്താ ശിർക്ക്. അതാണ് മഹാനായ ലുഖ്മാൻ തന്റെ മോന് നൽകുന്ന ഉപദേശം. അതേപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നുണ്ട് സൂറത്തു ത്വാഹ 20-ാം അധ്യായം 132-ാമത്തെ ആയത്തിൽ. എന്താണ്, വഅമുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ വഅമുർ അഹ്ലക ബിസ്സലാ, താങ്കൾ താങ്കളുടെ കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. വസ്തബിർ അലൈഹാ, അതിൽ താങ്കൾ ക്ഷമാപൂർവം ഉറച്ചു നിൽക്കുകയും വേണം. നിസ്കാരം കൊണ്ട് കൽപ്പിക്കാൻ കുട്ടിയെ കൊടുക്കേണ്ട അല്ലെങ്കിൽ കുടുംബത്തിൽ ഉണ്ടാക്കേണ്ട ഒരു തർബിയത്താണ് നിസ്കാരം. അപ്പൊ നമ്മള് തൗഹീദ് പഠിക്കുമല്ലോ. തൗഹീദ് എന്താ തൗഹീദ് പറഞ്ഞാൽ, ഇപ്പോ തൗഹീദ് പറഞ്ഞ എന്താ ഒറ്റ വാക്ക്, ഇഫ്റാദുല്ലാഹി ബിൽ ഇബാദ. അതാണ് നമ്മള് നമ്മളെ കുടുംബത്തിലെ 4-5 വയസ്സുള്ള കുട്ടി പഠിച്ചേക്കണ്ട, കാണാപ്പാടം പഠിച്ചേക്കണ്ട. അള്ളാഹ് എവിടെ വെച്ചാൽ അതിനുള്ള ഓരോന്നും ചോദിക്കാലും ഓരോരുത്തരം പറയും. എന്നതുപോലെ എന്താണ് തൗഹീദിന്റെ നിർവചനം എന്ന് വെച്ചാൽ, ഇഫ്റാദുല്ലാഹി ബിൽ ഇബാദ, ഇബാദത്തിൽ അല്ലാഹുവിനെ എന്താക്കാം, ഏകനാക്കാം. ഓക്കെ, അപ്പൊ തൗഹീദ് വളരെ പ്രധാനമുള്ള കാര്യമല്ലേ. അതെ, ഷഹാദത്ത് കലിമ ഉച്ചരിച്ച ഒരാൾ അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് എടുക്കൂ എന്ന് പറഞ്ഞാൽ, ആ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താ, അല്ലെങ്കിൽ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ, അതിന്റെ പ്രാക്ടിക്കൽ എന്താ, ആ പ്രാക്ടിക്കലിലെ ഒന്നാമത്തതാണ് നിസ്കാരം. അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത്, ആ ഇബാദത്തിൽ ഒന്നാമത്താണ് എന്ത്, നിസ്കാരം. ആ നിസ്കാരം നമ്മളെ നിർവഹിക്കുന്നതോടൊപ്പം നമ്മളെ കുടുംബത്തിലെ നിർവഹിക്കാൻ കൽപ്പിക്കുകയാണ്. അതിനാണ് നബി പഠിപ്പിച്ച് ഈ ഹദീത്തൊക്കെ ഞാൻ അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ വാക്യങ്ങൾ പറയുന്നത്, മുറു ഔലാദക്കും ബിസ്സലാ വഹും അബ്നാ സബ്ഉ വദ്രിബൂഹും വഹും അബ്നാ അശർ വഫരിഖു ബൈനഹും ഫിൽ മദാജിഉ. എന്താ പറഞ്ഞു, 7 വയസ്സായാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം, 10 വയസ്സായാൽ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ തല്ലണം. ഇതെങ്ങനെ ആൾക്കാരും വിചാര 7 വയസ്സാകണം എന്ന് നോക്കിട്ട് നിസ്കരിക്കണം കേട്ടോ, പിന്നെ 10 വയസ്സാകുമ്പോ എവിടാവോ അങ്ങനെയാണോ. അങ്ങനെയല്ല അല്ലേ, 7 വയസ്സായ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം തന്നെ 7 വയസ്സ് മുതൽക്ക് നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കണം. മനോട്ട് നിസ്കരിച്ചോ, ഉമ്മാനോട്ട് നിസ്കരിച്ചോ, എന്താ നിസ്കരിക്കാത്ത, ചിലപ്പോ മടിയൊക്കെ ഉണ്ടാവും,
ഒക്കെ ഉണ്ടാവും, എല്ലാം നമ്മൾ കാണും കേൾക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അതിങ്ങനെ പുറകെ നടന്നതിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തി കൊടുത്ത് അതുകൊണ്ടുള്ള മെച്ചങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തോ, അതിന് തന്നെ നിസ്കരിച്ചില്ലെങ്കിൽ നരകത്ത് പോട്ടോ എന്ന് നമ്മൾ പറയാം, നിസ്കരിച്ചാൽ സ്വർഗത്ത് പോട്ടോ എന്ന് പറഞ്ഞ് ശീലിപ്പിക്കണം. ഭയപ്പെടുത്തൽ മാത്രല്ല, പ്രതീക്ഷയും കൊടുക്കണം, രണ്ടും കൂടി ചേർന്നാൽ. ഭയവും പ്രതീക്ഷയും ഒരിടത്ത് വന്നാൽ ഒരല്പം മുന്തി നിൽക്കേണ്ടത് എന്താ? അഖീത്ത് വഹാബിന്റെ ചറയിൽ കാണാം, എന്താ നിൽക്കേണ്ടത്? റജാ, പ്രതീക്ഷ. അത് മുന്തി നിൽക്കണം, മഹബത്തും. അപ്പൊ ഇതിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക, പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവരെന്തെങ്കിലും ചിലപ്പോ ഇപ്പൊ ഒക്കെ കണ്ടില്ലേ, 6:13 ഉദയം, ചിലപ്പോ എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും 6:13 ആവും, കുട്ടികളെ നീച്ച് വരുമ്പോഴേക്കൊക്കെ. അപ്പൊ നമ്മള് കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് 6:13 മുമ്പ് നിസ്കരിപ്പിക്കാൻ ശ്രമിക്കാം. കുറച്ചും കൂടെ ഉച്ചാറാകുമ്പോ കൂടെ കൊണ്ടുവരാ പള്ളിക്ക്, അല്ലേ? ചില ചെറുപ്പത്തിൽ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും കൂടെ പള്ളിക്ക് പോകാൻ. കുറച്ചും കഴിഞ്ഞിട്ട് ഓല് കളി തുടങ്ങുമ്പോഴാണ് പിന്നെ കളി തുടങ്ങി തുടങ്ങാം, അതായത് ഓലെ കളിപ്രായമാകുമ്പോഴാണ് ഓല് കളി തുടങ്ങാം, നിസ്കരിക്കാനൊക്കെ ഒരു മടി വരാം. അപ്പൊ നമ്മളാ ചെറുപ്പത്തിൽ തന്നെ അങ്ങനെ കൊടുത്താല് എന്ത് ചെയ്തോളൂ, പ്രാക്ടിക്കൽ ആയിരിക്കും. അപ്പൊ ഇതിപ്പോ ചെറിയ കുട്ടികളൊക്കെ, പക്ഷെ നമ്മള് വൈകിട്ടല്ലേ ഉസ്താദെ തൗഹീദ് മനസ്സിലായത്, ചെറുക്കനൊക്കെ വലുതായി. അപ്പെന്ത പറഞ്ഞു കൊടുത്തോണ്ടേയിരിക്ക, ഉപദേശിച്ചു കൊടുത്തോണ്ടേയിരിക്ക. തൽക്കാലം ആദ്യത്തെ ടിപ്സ് നിനക്ക് പോരെ നിസ്കരിക്കാമെങ്കിലും പറയാം, പിന്നെന്ത് ചെയ്യാ, നമ്മളെ കൂടെ അങ്ങനെ കൊണ്ടുവരാ, കുറച്ച് കുറച്ച് കൊണ്ടുവരാ, അല്ലെങ്കിൽ ആരെ കൊണ്ടുവരും സംസാരിപ്പിക്കാം. ഒരുപാട് ടെക്നിക്കുകൾ ഉണ്ട്, ടെക്നിക്ക് ഒന്നും നമുക്ക് പറഞ്ഞതിന്റെ ആവശ്യമില്ല, നമുക്ക് നല്ല ബുദ്ധിമുട്ട്. എങ്ങനെ ഈ നാട്ടിൽ അതിജീവിക്കണ്ടെന്ന് ചോദിച്ചു നിങ്ങൾ എല്ലാ ടെക്നിക്കും ആൾക്കാർ പറഞ്ഞു പറഞ്ഞു. ദീനിയായിട്ട് ബന്ധപ്പെട്ടിടത്തിന് വരുമ്പോഴാണ് പൊട്ടങ്ങളി അല്ലെ, അവിടെ ഒരു പൊട്ടങ്ങളി നമ്മൾ അവിടെ എത്തുമ്പോൾ ഒന്നും ഉണ്ടാവില്ല, അങ്ങനെ തന്നെ ആയല്ലേ, അല്ലെ, ഇങ്ങനെ തന്നെ അല്ലേ നമ്മൾ ചോദിക്കും. ഭയങ്കര വിനയായിരിക്കും, ദുനിയാവിന്റെ ഏത് കാര്യം ചോദിച്ചാലും ഒരു പൊട്ടങ്ങളി ഉണ്ടാവില്ല. ഇപ്പൊ കുട്ടീനെ ഏത് കോഴ്സിന് ചേർക്കേണ്ട ചോദിച്ചാൽ നല്ല ധാരണ ഉണ്ടാവുന്നുണ്ടോ, അല്ലെ, ആരോടെങ്കിലൊക്കെ ചോദിച്ച് ചേർക്കും അല്ലേ. ഇപ്പോഴത്തെ സഹോദരൻ അങ്ങനെ നല്ല ഏതൊരു കോഴ്സിനോട് ചോദിച്ചു, ആ കോഴ്സ് സത്യത്തില് 6 വർഷം പഠിക്കും വേണം, 6 വർഷം പഠിച്ച് ഇന്ത്യയിൽ ആ കോഴ്സ് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം ഇല്ല, പുറത്തു വേണം. അതും പെൺകുട്ടിയാണ്, പുറത്തേക്ക് കാര്യമൊന്നുമില്ല, പെൺകുട്ടികൾ അങ്ങനെ പുറത്തേക്ക് പുറത്ത് കൂടാൻ പറ്റും. പക്ഷെ അതൊക്കെ ചോദിച്ചിട്ടാണ് ചേർത്ത്, എന്നാ ആ കുട്ടിക്ക് ദീനിയായിട്ട് എന്താ കൊടുക്കേണ്ടെന്ന് ചോദിച്ചാൽ അപ്പൊ അങ്ങനെ വന്ന് ബബ പഠിക്കും പഠിക്കും. അത് മനുഷ്യന്റെ പൊതു സ്വഭാവമാണ്, അള്ളാഹു നമ്മളെ കാക്കട്ടെ കാക്കട്ടെ. എന്നിട്ട് പിന്നെ പറഞ്ഞൊരു പോയിന്റ് കൊണ്ട്, 10 വയസ്സായിട്ട് നിസ്കരിച്ചില്ലേ തല്ലണോ, 10 വയസ്സായിട്ട് നിസ്കരിച്ചില്ലേ തല്ലണോ, നമ്മള് 10 വയസ്സായിട്ട് നിസ്കരിച്ച് തച്ചോ തല്ലണം എന്ന് പറഞ്ഞാല് തല്ലാള അവസ്ഥ നമ്മൾ ഉണ്ടാക്കേണ്ട, അതിനാണ് ആദ്യം തന്നെ 7 മുതൽ പറഞ്ഞു തുടങ്ങി. അപ്പൊ ഇത് നമ്മൾ പ്രാക്ടിക്കൽ ആക്കണം. പിന്നെ ഒരു പോയിന്റും കൂടി ഉണ്ട്, കിടപ്പ് സ്ഥാനങ്ങളിൽ അവരെന്ത് ചെയ്യണം, വേറെ 10 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഉണ്ടല്ലോ, ഒരു ബെഡിനാണ് കിടക്കുന്നത്, എന്നിട്ട് ഒരൊറ്റ മറ്റേ വലവി മറ്റേ മീൻകാര് വലറുന്ന മാതിരി ഒറ്റ അറ ആ പുതപ്പിന്റെ ചോട്ടിൽ രണ്ടാളും കൂടെ, അത് ഇസ്ലാമികായിട്ട് ശരിയല്ല. എത്രത്തോളം വെച്ചാൽ പ്രായപൂർത്തിയായ പെൺകുട്ടി ബാപ്പാന്റെ ഒപ്പം കിടക്കാൻ പാടില്ല, പ്രായപൂർത്തിയായ ആൺകുട്ടി മനപ്പം കിടക്കാൻ പാടില്ല, അതൊക്കെ വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കണം. രണ്ട് ആൺകുട്ടികൾ തന്നെ ഒരു വിരിപ്പില് ഒരു പുതപ്പിന്റെ താഴെ ഒരുമിച്ച് കിടക്കാൻ പാടില്ല, 10 വയസ്സ് കഴിഞ്ഞ പ്രായപൂർത്തിയാവട്ടെ. അതുപോലെ രണ്ട് പെൺകുട്ടി ആൺകുട്ടി, നമ്മളിതൊന്നും പരിഗണിക്കില്ല നാട്ടിൻ പുറത്തൊക്കെ. നമ്മുടെ കുട്ടിക്കാലങ്ങളിൽ നമ്മൾ കണ്ണെന്ന് വെച്ചാൽ വിരുന്നൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് അറ്റം വരെ നിരന്ന് കിടക്കും, എന്നിട്ട് ഒരു 5-6 പുതപ്പുകൊണ്ട് ഒന്നിച്ചുകൊണ്ട് എറി അല്ലേ, അറിയില്ല, അതിനെ കുറിച്ച് അറിയില്ല. ബഹുതല പുറത്ത് വരുമാറുണ്ട്, ഈ എന്താ പറയാ, അശ്രദ്ധയുടെ കുറെ ലോകങ്ങൾ ഇതൊക്കെ പറഞ്ഞ എന്താ എല്ലാരും ഇങ്ങനെ എന്താ എല്ലാരും ഇങ്ങനെ വെറുതെ പ്രയോഗം ഉണ്ടോ, ഞാൻ പ്രയോഗം എങ്ങനെ ഇവിടെ പറയാൻ അറിയില്ല. അങ്ങനെയൊക്കെ നോക്കുമ്പോ പറയാം എന്താ എല്ലാരും ഇങ്ങനെ കയറി പിടിക്കാൻ വേണ്ടി നടക്കല്ലേ, അങ്ങനെ ചോദിക്കും. ഇതിന്റെ വലിയ ചോദ്യങ്ങളുണ്ട്, നമുക്ക് എത്താൻ പറ്റാത്തോണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ദീനിയായിട്ട് എന്തെങ്കിലുമൊക്കെ പറയാൻ ആളിന് കയറി പിടിക്കാൻ വരില്ലപ്പോ, എന്താ ഓനിപ്പൊ തന്നെ അല്ലേ പറഞ്ഞു, അങ്ങനെയൊക്കെ ചോദിക്കുക, എന്നിട്ട് അതിനിടെ എന്താക്കുക, മോശമാക്ക. അപ്പൊ ഇത് ദീനാണത്, അള്ള പറഞ്ഞ നിയമമാണ്, അതാണ് പാലിച്ചാൽ മതി. ജൂതന്മാരുടെ പരിപാടിയാണ് ദിവസം, ജൂതന്മാരുടെ പരിപാടിയാണ് പലപ്പോഴും നമ്മൾ ആൾക്കാർ. ആ തർബിയത്തിൽ പെട്ടതാണ് ഉപദേശം നൽകുന്നത്, ഉപദേശിക്കുക, ഉപദേശിക്കുക എന്നുള്ളത് ഏറ്റവും സുഖമുള്ള പണിയാണ്, ഉപദേശിക്കുന്നത് ഏറ്റവും സുഖമുള്ള പണിയാണ്. പക്ഷെ അത് പ്രാക്ടിക്കൽ ആകല് കുറച്ച് പ്രയാസമുള്ള പണിയാണ്, ഉപദേശിക്കുക എന്നുള്ളത് എളുപ്പമാണ്. ചില സമൂഹത്തിലൊക്കെ ഉണ്ട് ഉപദേശി എന്നുണ്ട് ഒരാൾ, ടീമനുണ്ട്, അവൻ വരുമ്പത്തേന് ആൾക്കാർ ഇവിടുന്ന് ആ ഉപദേശി അല്ലേ. ഉപദേശം എങ്ങനെയാകണം എന്നറിയോ, ശരിക്ക് മിതത്വമുള്ളതാകണം, കാരുണ്യത്തോടു കൂടിയാകണം, അത് വളരെയധികം ശ്രദ്ധിക്കണം. ഇത് എന്തുകൊണ്ട് നിസ്കരിച്ചില്ല, നിസ്കരിച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം എന്നൊന്നും മനസ്സിലാക്കി കൊടുക്കണം, നിസ്കരിച്ചുള്ള ഗുണം എന്താന്നൊന്നും ബോധ്യപ്പെടുത്തി കൊടുക്കണം, നുണ പറഞ്ഞുള്ള പ്രശ്നം എന്താ, ഹക്ക് മാത്രം പറഞ്ഞുള്ള മെച്ചം എന്താ,
എന്ന് കുട്ടിയൊക്കെ പറഞ്ഞു കൊടുക്കണം. എന്തിനാ നുണ പറഞ്ഞിട്ട്? പക്ഷെ നമ്മളെ നുണ പറഞ്ഞെന്തായി? ഓ കുട്ടിനോട് നമ്മൾ നുണ പറയരുത് എന്ന് പറയണം. കുട്ടിനോട് ഏ കുട്ടിനോട് നമ്മൾ നുണ പറയരുത് എന്ന് പറയണം. എന്നിട്ട് നമ്മളൊക്കെ പാടെ വണ്ടിമേ കയറി. വണ്ടിമേ കയറിയപ്പോ കോള് തോന്നു. ഓ ഞാൻ മറന്നു. നീ ഫോൺ എടുത്തിട്ടേ വാപ്പ അവിടെ ഇല്ലാന്ന് പറഞ്ഞോട്ടോ. ആദ്യം പഠിച്ചെന്താ വാപ്പാന്റെ നോണയോ ഉള്ള വാപ്പാനാണ് ഇല്ല അല്ലെങ്കിൽ നമ്മളിവിടെ അരമണിക്കൂറായി പുറപ്പെട്ടിട്ടുണ്ട്. അവിടെ പുരയിന്ന് ഇറങ്ങിയിട്ട് കൂടി പച്ചക്കളവണ ഒരു മടി തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി പറയണത്. പക്ഷെ കുട്ടി എന്താ മനസ്സിലാക്കി? മോനൊരു ലൈസൻസ് കാരണം അത്യാവശ്യത്തിന് പറയാം. കാരണം നിസ്കരിക്കണം വാപ്പ വയലുവരാണ് എന്നെ പോലത്തെ പറയണേ. അപ്പൊ ഓനുമ്പോ സുഖമായില്ലോ വാപ്പാക്ക് പറയാമെങ്കിൽ എനിക്കെന്താ പറഞ്ഞൂടെ അല്ലേ? അങ്ങനെയാണ് നമ്മൾ ലൈസൻസ് ഉണ്ടായി കൊടുക്കൽ. തെറിയൊക്കെ എങ്ങനെ വരിക? തെറിയൊക്കെ ചിലപ്പോ കിട്ടല് മരവായതാണ്. അധികം കുട്ടികൾ തെറി പഠിക്ക മരണമാണ് ചിലപ്പോ വാപ്പ. ഞാൻ ഇന്ന് കേട്ടൊരു പത്തനംതിട്ട അത് ശരിക്കും നാലു കാലുള്ള ജീവന്റെ പേരിടാ മോനെ എന്നാ വിളിച്ചു. അപ്പൊ ഞാൻ ഞെട്ടി പിടിച്ചു വെച്ചാൽ അല്ല മൂപ്പരാനി എന്റെ മോനാണ് സ്വന്തം എന്റെ മോനെ വിളിക്കണത് ഡോഗിന്റെ മോനെ. ആര് മൂത്താപ്പ? ഇവിടുന്ന് ആലോചിച്ചോക്കണം. ആ കുട്ടി ഒരു 15 കൊല്ലം കഴിഞ്ഞ ഈ മൂത്താപ്പാൻ അതേപോലെ ചെറുപ്പം തിരിച്ചു വിളിക്കുള്ളൂ. തിരക്കാകട്ടെ ചില അമ്മാരവായി കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ ദേഷ്യം. കാരണം ഒരു അടുക്കള പണിയിലും തിരക്കിലൊക്കെ ആയിരിക്കും. അപ്പൊ എന്തെങ്കിലുമൊക്കെ ആകുമ്പോ പിന്നെ ചൂടായ ദേഷ്യം വന്നാൽ പിന്നെ ഈ മാപ്പിളിനോട് ദേഷ്യണ്ട് അതും കുട്ടിന്റെ മേല്, കുട്ടിനോട് ദേഷ്യം അതും കുട്ടിന്റെ മേല്, അടുക്കളയിലെ പൂച്ച എന്തെങ്കിലും തട്ടി അതും കുട്ടിന്റെ മേല്, എല്ലാം കുട്ടിന്റെ മേലത്തെ. കാരണം അങ്ങനല്ല ചാരി കിടക്കണ ചാടിക്കാർ എളുപ്പമാണല്ലോ. ചാരി അല്ല ചെരിഞ്ഞിടക്കണ മരത്തുമ്പോൾ ചാടിക്കാർ എളുപ്പമാണ്. ഇതിപ്പോ സ്വാതന്ത്ര്യത്തോടു കൂടി പറയാൻ പറ്റും. മാപ്പിളന്റെ ഉമ്മാനോട് പെണ്ണ് മാപ്പിള ഭർത്താവിന്റെ ഉമ്മനോട് ദേഷ്യണ്ടെങ്കിലും പെങ്ങന്മാരുടെ ദേഷ്യണ്ടെങ്കിലും ഒക്കെ കൈ കിട്ടിയത് ആദ്യം പച്ച ചീത്തക്കണ് പറഞ്ഞ ആൾക്കാരുണ്ട്. കുറി വയനങ്ങനെ അനങ്ങ ഈ ജാതി ഡോഗ് കൽബ് ഹിമാർ മറ്റേ തട്ടല്ലോ കുറച്ചു കനം കൂടിയ സാധനങ്ങളൊക്കെ അങ്ങനെ പല പേരിങ്ങനെ വരും. ഇതൊക്കെ കുട്ടി ഹിഫലാക്കി വെക്കും. എന്നിട്ടോ ആവശ്യം വരുമ്പോ ഉപയോഗിക്കും. പിന്നെ കിട്ടാ അപ്പുറത്ത് പുറന്നൊക്കെയാണ്. അത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നല്ലോണം ഈ കളിക്കണോടൊന്നൊക്കെ കിട്ടും ചില വാക്കുകളൊക്കെ. അള്ളാഹുത്താല നമ്മള് മക്കളെ കാക്കും നടക്കണ്ട. പക്ഷെ നമ്മുടെ നാവൊന്നും ഒരിക്കലും വരരുത്. ഒരിക്കലും അവരിലെ ന്യൂനതകൾക്ക് മക്കളിൽ ന്യൂനത ഉണ്ടാവും. നമുക്ക് ന്യൂനത ഉണ്ട്. നമ്മുടെ മക്കളിലെ ന്യൂനതകൾക്ക് അവരെ ശപിക്കോ കുറ്റപ്പെടുത്തോ നിന്ദിക്കോ ചെയ്യരുത്. ഒരിക്കലും ഇതൊന്നും ഒരിക്കലും നന്നാവൂലടാ ഹാമുക്കെ. ആരോട്? കുട്ടിനോടെ. നീ നന്നാവൂല, എന്നെ കൊണ്ട് കഴിയില്ല, നീ നന്നാകുമെന്ന ഒരു പ്രതീക്ഷ എനിക്കില്ല എന്നൊക്കെ കുഞ്ഞിനോടൊന്ന് പറഞ്ഞറിഞ്ഞ പിന്നെന്തായിരിക്കും എന്റെ മനസ്സ്? ഓന് ലോകത്തുനിന്ന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ ഉണ്ട കാര്യമില്ല. ഓന്റെ അമ്മയും ആരും അംഗീകരിച്ചിട്ടെങ്കിലും ഒരു കുട്ടിനെ അംഗീകരിക്കും അമ്മയും വാപ്പയാണ്. ആ അമ്മയും വാപ്പിനോട് പറയണത് ഇങ്ങനോട് പറഞ്ഞാൽ പിന്നെ എന്തായിരിക്കും എന്റെ അവസ്ഥ വിശേഷം? അതുകൊണ്ട് ഒരു കാര്യമില്ല. ചില ആൾക്കാർ എന്താ പറയാറിയോ? ചില ആൾക്കാർ പറഞ്ഞാൽ എന്ത് ചെയ്തിട്ട് ഒരു നന്ദിയില്ല. ഇങ്ങനത്തെ പദങ്ങളൊന്നും ചിലപ്പോൾ കേട്ടിട്ടുണ്ടോ? ഞാൻ എത്ര റബ്ബേ ഈ കുട്ടികൾക്ക് വേണ്ടി ഇങ്ങനത്തെ ഒരു നന്ദി ഇല്ലാത്ത സാധനങ്ങളാണ് ഈ ഞങ്ങളെ പ്രയാസം എന്നല്ലാതെ എന്താണെന്നൊക്കെ പറയും. ചിലപ്പോ എന്റെ മുന്നിൽ വെച്ചിട്ട് മോനെന്ത് അത് കേൾക്കുമ്പോ എന്തുണ്ടാകുക? ദേഷ്യമാണോ കൂടെ അത് അവരോട് താല്പര്യമാണോ കൂടെ? നിങ്ങൾ പറയും വെറുപ്പുണ്ടാകാം. നമ്മൾ ചെയ്തു കൊടുക്കുന്നില്ല, ചെയ്തു കൊടുത്ത് ഇങ്ങനെ എടുത്ത് പറയാം. അത് ശരിക്ക് എന്താണ് ഒരു പ്രയോഗമല്ലേ? തിന്നത് അല്ല ഛർദിച്ച് തിന്നാന്ന് പറയും. ഒരിക്കലും പറയരുത്. നിങ്ങള് അവിടെയാണ് നമ്മുടെ നീയത്തിന്റെ പ്രശ്നം വരുന്നത്. നമ്മുടെ മക്കൾക്ക് നൽകുന്ന, നമ്മളെ ഇണകൾക്ക് നൽകുന്ന, കുടുംബത്തിൽ ചെലവാക്കുന്ന സമ്പത്ത് കൊണ്ട് നാം ലക്ഷ്യം വെക്കുന്നത് അള്ളാന്റെ വജ്ജയാണ്. കുട്ടികൾക്ക് ചെലവഴിക്കുന്ന സമ്പത്ത് കൊണ്ട് നാം ലക്ഷ്യം വെക്കേണ്ടത് അള്ളാന്റെ വജ്ജയാണ്. അപ്പൊ കൂലിട്ടും. കാരണം എന്താ? നാല് ദീനാർ, ഒരു ദീനാർ കുടുംബത്തിന് വേണ്ടി ചെലവഴിച്ചു. ഇങ്ങനെ നബി പറയാം. എന്നിട്ട് അതിൽ ഏറ്റവും നല്ല ദീനാർ കുടുംബത്തിന് വേണ്ടി ചെലവഴിച്ചതാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അത് വളരെ എന്താ പറയാ, ആലോചിച്ചിട്ടൊക്കെ പറയേണ്ട വാക്കുകളാണെന്ന് പറയുന്നത്. എന്നാലും നമ്മുടെ ദേഷ്യം വരുമ്പോ അങ്ങോട്ട് വെച്ച് പറയുന്നതിലൊക്കെ പിന്നെ കുറെ കഴിഞ്ഞിട്ട് ഉമ്മാന്റെ കുട്ടിയാണ് ഉപ്പാന്റെ കുട്ടിയാണ് ഓന്റെ ഉള്ളുന്നത് പോല. മാത്രല്ല ഓനാ വിലയും നിലയും വിലയൊക്കെ പോകും. ഒരു വിലയും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മുടെ വാക്കുകളൊക്കെ നല്ലോണം സൂക്ഷിക്കണം. അള്ളാഹു തആല നമ്മളെ കാക്കുമാറാകട്ടെ. ഒരിക്കലും ലോകത്ത് ആര് കുറ്റപ്പെടുത്തിയാലും അവര് പിടിച്ചിക്കും. പക്ഷെ സ്വന്തം വാപ്പിയും കുറ്റപ്പെടുത്തിയാൽ അവർക്ക് പിടിച്ചിക്കാൻ പറ്റില്ല. അത് തളരും, തകരും.
വൈരാഗ്യ ബുദ്ധി വരും. മക്കൾക്ക് വൈരാഗ്യ ബുദ്ധി അങ്ങനെ ഉണ്ടാകണ്ട. ഒരിക്കലും അവരുടെ ആത്മവിശ്വാസത്തെ നശിപ്പിക്കുന്ന, നിരാശരാക്കുന്ന ഒരു വാക്കും നമ്മൾ പറയാൻ പാടില്ല. അവരെ ജീവിപ്പിക്കുന്ന വാക്കുകൾ നമ്മൾ പറയുന്നത്. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ നമ്മുടെ സാധാരണ പറയല്ലേ, സാധനം വരച്ചുണ്ടെന്ന് അയ്യോ ഉഷാറേക്കുന്ന മാഷാള്ള എന്നൊക്കെ പറയും. നമ്മൾ പണ്ട് സാധാരണ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ശൈലിയാണ്. നന്മ എന്ത് കണ്ടാലും നമ്മൾ എന്ത് ചെയ്യണം, അതിനെ പ്രോത്സാഹിപ്പിക്കണം. തിന്മ എന്ത് കണ്ടാലും അതിനെ നമ്മൾ നിരുത്സാഹപ്പെടുത്തണം. ശപിക്കുകയും പിറുവിറുക്കല്ല, അയ്യേ അത് ശരിയായി പോലെ തെറ്റായി പോലെ എന്ന് പറയണം. നമുക്ക് ഓർമ്മ ഉണ്ട്. അത് ഏറ്റവും നല്ലതെന്ന് വെച്ചാല് പൊതുവേ അതൊക്കെ പറയാം. ഏറ്റവും നല്ല ആരാ? ഉമ്മമാരാണ്. ഉമ്മമാർക്കാണ് ശരിക്കും മക്കളിൽ ഏറ്റവും സ്വാധീനമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഉമ്മാനോടുള്ള ബാധ്യത പറഞ്ഞപ്പോ മൂന്നുവട്ടം പറഞ്ഞത്. ഏയ്, ഈ ശബ്ദം കേൾക്കുന്നിടത്ത് നമ്മളെ ഉമ്മമാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് പിന്നീട് കേൾക്കുന്നവരെടുത്തുണ്ടെങ്കിൽ, സ്ത്രീകളുണ്ടെങ്കിൽ, അവർ മനസ്സിലാക്കേണ്ടി പറയാം. നിങ്ങളെ കുറിച്ച് പറഞ്ഞത് മൂന്ന് തവണ ഉമ്മുക്ക ഉമ്മുക്ക ഉമ്മുക്ക, പിന്നെ ചോദിച്ചപ്പോൾ അബൂക്ക എന്ന് പറഞ്ഞു. കാരണം എന്താ, ഒരു മകനിൽ മകളിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ആരാ? ഉമ്മയാണ് അല്ലെ. അതല്ല ഉമ്മു അവലു മദറ സത്യഹ എന്ന് പറയുന്ന ഒരു പോയിന്റ് വന്ന് ഒരു കായി തന്നെ വന്ന അങ്ങനെ. ഉമ്മയാണ് ഏറ്റവും പ്രധാനം. ഉമ്മയുടെ അത്ര എന്താ പറയാ, ഒരു കുട്ടിയിൽ സ്വാധീനം ഒരു വാപ്പ ചെലുത്തൂല. വളരെ റയർ ആയിട്ടുണ്ടാവും. നമ്മൾ മുമ്പൊരുക്കത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ തൗഫീഖ് ഉണ്ടെങ്കിൽ ഇൻഷാ അത് പറയാം. പല മഹാന്മാരുടെയും ജീവചരിത്രങ്ങളൊക്കെ പരിശോധിക്കുമ്പോ, മഹാനായ ഇമാം മുസ്ന്ന അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈ, അതുപോലെ മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈ, അങ്ങനെ തുടങ്ങിയിട്ട് ആധുനികരിൽ പെട്ട ശൈഖ് സുദൈസ് ഹഫിളഹുല്ലാ അടക്കം പല പണ്ഡിതന്മാരിങ്ങനെ പരിശോധിച്ചു നോക്കി, മഹാന്മാരൊക്കെ ജീവിതത്തില് അവരെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചതാരാ? അവരുടെ ഉമ്മമാരാണ്. അവരുമ്മമാരാണ്. ഉമ്മമാരെ സ്വാധീനിച്ചാൽ ഉണ്ടാകുന്ന നന്മ വിശാലാണ്. മനസ്സിന് വിശാലത ഉണ്ടാവും. ഉമ്മയുടെ കാരുണ്യൊക്കെ കുട്ടിയിലുണ്ടാവും. ഉമ്മയുടെ എല്ലാ നന്മയും കുട്ടിയിലുണ്ടാവും. അതൊരു വലിയ റാഹത്തായ കാര്യമാണ്. അതുകൊണ്ട് ഉമ്മമാര് വളരെ നിശ്ദിക്കണം. നമുക്ക് ഇത്ര കാലം മനസ്സിലായത് ചിലപ്പോ ഉൾട്ടായിട്ടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവുക, തീരുമാനിച്ചിട്ടുണ്ടാവുക, ചെയ്തിട്ടുണ്ടാവുക, കാട്ടിയിട്ടുണ്ടാവുക. അതുകൊണ്ട് ഇത് നമ്മൾ എന്ത് ചെയ്യണം, പ്രാക്ടിക്കൽ ആക്കി. കുറച്ച് പണിയുണ്ടാവും. നമ്മൾ വിചാരിച്ചായിരുന്നില്ല. ആദ്യമൊക്കെ ഒന്ന് രണ്ട് വട്ടമൊക്കെ ഇങ്ങനെ ഇപ്പൊ ഈ വയലൊക്കെ കേൾക്കുമ്പോ നമുക്ക് തോന്നുന്ന ഞാൻ അതിനനുസരിച്ച് നിന്ന് നോക്കാം. പക്ഷെ എന്റെ സ്വഭാവം പോലെ മാറുമ്പോ പിന്നീട് മാറാം, പിന്നെ വായിൽ വേറെ പലതൊക്കെ വരും. അങ്ങനെ ഒന്നും വരരുത്. അപ്പൊ നമ്മള് പ്രാർത്ഥിക്ക, കണ്ണ് നിറഞ്ഞ അള്ളാണ്ട് പറയാം, അപ്പൊ എന്തേ ഈ കുട്ടി ഇങ്ങനെ ആണതും നന്നാക്കി തരണേ അള്ളാ എന്ന് അള്ളാണ്ട് പറയാം. നിങ്ങളെ സങ്കടവും പ്രയാസവും ഒക്കെ അള്ളാനോട് പറയാം, മക്കളെ വിഷയത്തിൽ. അപ്പൊ റബ്ബുൽ ഇസ്സത്ത് എന്ത് ചെയ്യും, അത് അനുകൂലമാക്കി തരും. അള്ളാഹു തആല നമുക്ക് നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളും സ്വാലിഹത്തുകളും ആക്കി തീർക്കുമാറാണ്. ഉപദേശത്തിന്റെ മതപരമായ രീതി നമ്മൾ പഠിച്ചു വെച്ചേ പറ്റൂ. ഞാൻ കൂടുതൽ പറയണില്ല. ഈ വാക്കൂടി പറഞ്ഞിട്ട് ഞാൻ ഭാഗം നിർത്താം. ഞാൻ നമുക്ക് മുഴുവനും എത്രത്തോളം പോകുന്നു എനിക്കറില്ല, എത്തിനോടത്ത് നിർത്തും. ബാക്കി നമുക്ക് വിധിനില്ല പിന്നീട്. ഉപദേശത്തിന്റെ മതപരമായ രീതി അഥവാ ഇസ്ലാമികമായ രീതി ഉപദേശത്തിനുണ്ട്. അത് ഖുർആനിൽ കാണാം. അതിൽ ഒന്നാമത്തെ രീതി, മഹാനായ ലുഖ്മാൻ തന്റെ മോനോട് നൽകുന്ന ഒരു ഉപദേശം. ആ ഉപദേശത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം എന്താ? ഒന്നാമത്തെ ശിർക്ക് ഒഴിവാക്കണം എന്നാണ് അല്ലേ. പിന്നെ മാതാപിതാക്കളുടെ സുഹബത്തിനെ കുറിച്ചാണ്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ ആദ്യം പറയുന്നത് لا تشرك بالله ان الشرك لظلم عظيم. അവിടെ എന്താണ് ശിർക്കിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തി. നമ്മളിതോ പറയും, ഒരു വാപ്പ മോന് നൽകുന്ന പ്രധാനപ്പെട്ട ഉപദേശം ഏറ്റവും വലിയ തിന്മയായ ശിർക്കിനെ കുറിച്ചാണ്. കറക്റ്റ്, നല്ല പോയിന്റ്. പക്ഷെ അതിന്റെ മുമ്പ് ഉപയോഗിച്ചൊരു ശൈലിണ്ട്. എന്താ? യാ ബുനയ്യ, എന്റെ കുഞ്ഞു മോനെ, എന്റെ പട്ടിയെ. വല്ലാത്തൊരു വാക്കാണത്. ആ വാക്കില് ഒരു വാപ്പക്കും മോനോടുള്ള എല്ലാ റഹ്മത്തും, എല്ലാ സ്നേഹവും ഉണ്ട് അതിനകത്ത്. എല്ലാ എന്താ പറയാ, കുളിർമയുള്ള ശൈലി അതിനകത്ത്. ആ വിളിയില് ശരിക്കും ആ കുട്ടി വീഴും. അങ്ങനത്തെ വിളിയാണ് ഇത്. എന്താ പറയാ, നമ്മള് ഇങ്ങനെ അഭിനയിച്ച് സംസാരിക്കല്ല. പിന്നെ ആർട്ടിഫിഷ്യൽ അല്ലാറില്ല, നാച്ചുറൽ ആണ്. ഉള്ളുന്ന വരുന്ന വിളിയാണ് അത്. ഇത് ഇവിടെ മാത്രല്ല. നോക്കിങ്ങള്, മഹാന്മാരായ നബിമാർ തങ്ങളുടെ മക്കൾക്ക് നൽകുന്ന ഉപദേശത്തിൽ ഇതുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ സൂറത്തു അൽ ബഖറ 133-ാമത്തെ وَوَصَّى بِهَا إِبْرَاهِيمُ بَنِيهِ وَيَعْقُوبُ يَا بَنِي إِنَّ اللَّهَ اصْطَفَى لَكُمُ الدِّينَ فَلَا
فلا تموتن الا وانتم مسلمون ووصى بها ابراهيم بنيه ويعقوب ابراهيم نبيم يعقوب نبيم തന്റെ മക്കളോട് ഇത് ഉപദേശിക്കുക കൂടി ചെയ്തു ഇബ്രാഹിം നബിന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ ഇസ്മായിൽ ഇസ്ഹാഖ് ഇസ്ഹാഖിന്റെ മകനാണ് ആര് യാഖൂബ് അദ്ദേഹത്തിന്റെ പേരാണ് ഇസ്രായേൽ അവരുടെ സന്തതികളാണ് ബനു ഇസ്രായേലികൾ അല്ലെ നമ്മൾ പഠിച്ചിട്ടില്ല ഇസ്രായേലായ അഥവാ യാഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മക്കളോട് ഉപദേശിച്ചു യാഖൂബ് നബിയുടെ മക്കളിൽ എത്ര മക്കളുണ്ട് അതിലൊരു മകന്റെ പേരാണ് യൂസുഫ് സുദ്ദീഖ് അലൈഹി സ്വലാത്തു വസ്സലാം അപ്പോ നബി തന്റെ രണ്ട് മക്കളോട് അതിൽ അതിന്റെ ആ മക്കളിൽപ്പെട്ട ഒരു മകൻ പേരക്കുട്ടി തന്റെ മക്കളോട് ഉപദേശിച്ചു അല്ലെ എന്താ ഉപദേശിച്ചത് യാ ബനിയ ദാ ചെറുക്കന്മാരെ ഇങ്ങോട്ട് വരിയടാ അങ്ങനെയല്ല യാ ബനിയ നേരത്തെ പറഞ്ഞു യാ ബുനിയ സെയിം ആശയം തന്നെ ആ വിളിയും സംസാരവും ഒക്കെ എന്ത് രീതിയ ആ ഒരു വിളി ശൈലി യാ ബനിയ ഇന്നല്ലാഹസ്തഫ ലക്കുമുദ്ദീൻ അള്ളാഹു തആല നിങ്ങൾക്ക് ഈ മതത്തെ വിശിഷ്ടമായി തിരഞ്ഞെടുത്തു തന്നിരിക്കുന്നു ഏതാണത് ദീനൻ അള്ളാഹുന്റെ ദീൻ തന്നെ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതു മുസ്ലിമൂൻ എന്താ ഉപദേശിക്കുന്നത് അതുകൊണ്ട് മോനെ മക്കളെ നോക്കി മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കാനിടയാകരുത് എന്നാണ് അപ്പോ ഗൗരവമുള്ള ഒരു ഉപദേശം നൽകുന്നിടത്ത് വാപ്പമാരായ പ്രവാചകന്മാർ തങ്ങളുടെ മക്കൾക്ക് നൽകുന്ന ഉപദേശത്തിൽ പോലുമുള്ളത് യാ ബനിയ എന്നതാണ് മഹാനായ ലുഖ്മാനാകട്ടെ യാ ബുനയ്യ എന്ന പ്രയോഗിച്ചു ഇതേ പ്രയോഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ കാണാൻ പറ്റും നബിന്റെ ബാക്കിൽ ഇങ്ങനെ ഒട്ടകപ്പുറത്ത് ഇരിക്കണ്ടാര് ഹബറുൽ ഉമ്മ റഈസുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലാ ശരിക്ക് അനുജനായിട്ട് വരെ ശരിക്കും നമ്മളെ നാട്ടുമ്പുറത്ത് പറഞ്ഞ അളാപ്പാന്റെ മോൻ അല്ലെങ്കിൽ മുത്താപ്പാന്റെ മോനാണല്ലോ റസൂലുള്ളാഹിന്റെ ഉപ്പയാണ് ആ കൂട്ടത്തിൽ ഏറ്റവും ചെറുത് എന്നാണ് ചരിത്രം കൊണ്ട് മനസ്സിലാണത് അബ്ദുള്ളയാണ് കൂട്ടത്തിൽ ഏറ്റവും ചെറുത് അപ്പൊ മൂത്താപ്പാന്റെ മോനാണ് പക്ഷെ പ്രായം കൊണ്ട് ചെറുതാണ് ആര് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് അല്ലെ റളിയല്ലാഹു അൻഹു യാ ഗുലാം എന്താ വിളിച്ച് കുട്ടിയെ മോനെ എന്താ കുഞ്ഞിപ്പാ മാനുട്ടിയെ എന്നൊക്കെ വിളിക്കലാണ് ചെറു നാട്ടുമ്പുറത്തെ ഭാഷയല്ലോ ആ വിളിയാണ് അവിടെയും വിളിച്ചങ്ങനത്തെ യാ ഗുലാം അതേപോലെ ഭക്ഷണം നൽകുന്നിടത്ത് അബ്ദുല്ലാഹ് ഇബ്നു അംർ ബിൻ ആസ് അദ്ദേഹത്തോട് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ എന്ത് ബിസ്മില്ലേ മോനെ അവിടെയും വിളിക്കണം യാ ഗുലാം കുട്ടി മോനെ എന്നൊക്കെ വിളിക്കണം അപ്പൊ അങ്ങനെ ശീലിക്കണം നമ്മളെ കുട്ടികളോടും മറ്റേ കുട്ടികളോടും ഒക്കെ അങ്ങനെ ശീലിക്കണം അള്ളാഹു തആല നമുക്ക് ആ ഒരു വിശാലത പ്രദാനം ചെയ്യുമാറാകട്ടെ അപ്പൊ നമുക്ക് മുമ്പിൽ ഉള്ളു തുറക്കാവുന്ന രീതിയിലുള്ള ഒരു ബന്ധം നമ്മളവർക്ക് അവരോടുണ്ടാണ് ഞാൻ ഈ വാക്കുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാന്ന് വെച്ചാൽ നമുക്ക് മുമ്പില് ഉള്ളു തുറക്കാവുന്ന രീതിയിലുള്ളൊരു ബന്ധം നമ്മളുടെ അതായത് നമുക്ക് മുമ്പിൽ അവരുടെ ഉള്ളു അങ്ങനെ പറഞ്ഞാൽ മക്കൾക്ക് അവരുടെ എല്ലാ പ്രൈവസിയും നമ്മളോട് പറയാൻ പറ്റുന്ന ഒരു ബന്ധം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ഓരോ ഉള്ളിൽ വിഷമമുണ്ടാവും അത് നമ്മളോട് ഷെയർ ചെയ്യേണ്ട ഓരോ ഉള്ളിൽ എന്തെങ്കിലും അനിഷ്ടകരമായ കാര്യങ്ങളുണ്ടാവും അതും നമ്മളോട് ഷെയർ ചെയ്യണം കുട്ടികൾ ചതിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വലിയൊരു പോയിന്റാണ് അത് ഇപ്പം എന്താ പ്രശ്നം നിങ്ങൾ എല്ലാം ഷെയർ ചെയ്യണത് ആരോടാ വേറെ പലരോടാണ് സുഹൃത്തുക്കളോടാണ് അത് വലിയ അപകടമാണ് ബാപ്പിയും ഉമ്മിയും അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ പറയാനുള്ള ഒരു അത്താണി കൂടിയായിരിക്കണം സ്കൂളില് ആ കുട്ടിനോട് ഇങ്ങനെ മോശമായിട്ട് പറഞ്ഞു എന്നിവിടെ വരണം അതുപോലെ ആ കുട്ടിനോട് നന്നായി പറഞ്ഞു അതൊക്കെ ഇങ്ങനെ ചെറുതും വലുതൊക്കെ സ്വകാര്യതകൾ പോലും പങ്കുവെക്കാൻ പറ്റുന്നൊരു അവസ്ഥയിലേക്ക് വലിയൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കണം മറ്റേത് എന്താ പറയുക മറ്റത് വലിയ അപകടമാണ് ഇപ്പൊ ഉണ്ടായത് പ്രശ്നം അതാണ് സ്നേഹിക്കാൻ വാപ്പിയിൽ നിന്നും ഉമ്മയിൽ നിന്നും ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടാൽ പിന്നെ ഒരു പുറത്താ പോവുക അങ്ങനെ അത്രേ സംഭവങ്ങളുണ്ട് ഈ പാലക്കാട് ജില്ലയിൽ തന്നെ പല ഭാഗത്തും മുമ്പ് നടന്ന പല പ്രശ്നങ്ങളുണ്ട് പല കേസുകൾ നമ്മൾ കാണാറുണ്ട് പലയിടത്തും ഈ ചാടിപ്പോക്കും ഒളിച്ചോട്ടവും അന്യ സമുദായക്കാരൻ്റെ കൂടെയുള്ള ചാടിപ്പോക്കുകളും സ്വന്തം സമുദായത്തിന്റെ കൂടെയുള്ള ചാടിപ്പോക്കും ഒക്കെ അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് ഇതിലൊക്കെ നമ്മൾ കാണുന്ന പ്രശ്നം എന്ന് വെച്ചാൽ മക്കളോടുള്ള രക്ഷിതാക്കളുടെ ബന്ധത്തിലെ അകൽച്ചയാണ് അടുപ്പമില്ലായ്മയാണ് പ്രശ്നങ്ങൾ തുറന്നു പറയാനുള്ള ഒരു പ്രൈവസി ഇല്ലാതെ പോയതാണ് നമ്മളെ മക്കളായിട്ട് നമുക്ക് ഉണ്ടാകാൻ പാടില്ല അള്ളാഹുവിന്റെ തൗഫീഖിനാൽ നമ്മൾ രക്ഷിതാക്കളിലാണ് അവരുടെ ആശ്രയം നാം ചോദ്യം ചെയ്യപ്പെടും
ആ ചോദ്യം ചെയ്യപ്പെടും. നോക്കൂ, നിങ്ങൾ അള്ള പറഞ്ഞു, അള്ള റസൂൽ പറഞ്ഞൊരു ഹദീത്തിന്റെ ബാക്കി എന്താ പറയുക, ഒരു ഭാഗം ഫകുല്ലുക്കുൻ റാ ഫകുല്ലുക്കും റായിൻ, നിങ്ങളൊക്കെ ഭരണാധികാരികളാണ്. തന്റെ കീഴിലുള്ള ഭരണീയരെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നു. ആരാ കീഴിലുള്ളത്? ഇണകൾ. ആരാ കീഴിലുള്ളത്? മക്കൾ. അവരെ കുറിച്ച് ആരാ ചോദ്യം ചെയ്യപ്പെടുക? ഭർത്താവായ വാപ്പയായ ഞാനുങ്ങളെ ചോദ്യം ചെയ്യപ്പെടുക. സ്ത്രീകൾക്ക് മക്കളെ സംബന്ധിച്ചു, കാരണം വൽമർഅത്തു റാഇയത്തുന അലാ ബൈതി സൗജിഹാ വവലദിഹി, ഭർത്താവിന്റെ വീടിന്റെ ഭരണാധിപയും അവളാണ്, ഭർത്താവിന്റെ മക്കളുടെ അഥവാ സ്വന്തം മക്കളുടെ ഭരണാധിപയും അവളാണ്. അപ്പൊ അവളും ചോദ്യം ചെയ്യപ്പെടും, മക്കളെങ്ങനെ വളർത്തി, മക്കൾക്ക് എന്താ കൊടുത്ത്, തിന്നാൻ കൊടുത്തതിനെ കുറിച്ച്, നോക്കിയതിനെ കുറിച്ച് മാത്രമല്ല, അതും അമാനത്താണ്. ആ ബന്ധം വേറുണ്ട്, നമ്മളെപ്പോഴും ചർച്ച ചെയ്യാ, നമുക്ക് ചർച്ച ചെയ്യേണ്ടതില്ലാത്തത്ര ബന്ധമാണ്. തിന്നാൻ കൊടുക്കണം എന്നുള്ളത് അള്ള പറഞ്ഞതാണ്, അവർക്ക് വസ്ത്രം നൽകണം എന്നുള്ളത് ഇസ്ലാം പഠിപ്പിച്ചാണ്. ആ മര്യാദ നമുക്കറിയാം, നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ നമ്മൾ ചെയ്യാതെ പോകുന്ന മര്യാദകളാണല്ലോ നമ്മൾ ചർച്ച. അതെന്താ? ദീനനുസരിച്ച് വളർത്തുക എന്നുള്ളതാണ്. തയ്യബ്, ഞാൻ അവസാനിപ്പിക്കുകയാണ്. മാതാപിതാക്കളുടെ ശൈഖ് സാലിഹ് അൽ ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി, നമ്മുടെ ഈ ക്ലാസ് കഴിഞ്ഞ ക്ലാസ് തുടങ്ങും പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ ഒരു വിശാല ചെറിയൊരു കിതാബിന്റെ ഒരു രീതിയാണ് നമ്മളിവിടെ ആരംഭിക്കണം. അതിൽ അദ്ദേഹം മാതാപിതാക്കളുടെ ഹക്കുകളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം പിന്നെ മക്കളോടുള്ള ഹക്ക് പറയുന്നുണ്ട്. ആ രീതിയെ ഞാൻ ഇവിടെ സ്വീകരിച്ചു, അദ്ദേഹത്തിന്റെ ആ റിസാലയിൽ ചില ഭാഗങ്ങളാണ് ഇവിടുത്തുള്ളത്, കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ ആയത്തും ഹദീത്തും ഉൾക്കൊള്ളിച്ചു എന്ന് മാത്രം. അതിൽ ഷെയ്ഖ് ഉസൈമി റഹ്മത്തുള്ളാഹി പറയുന്ന ഒരു പോയിന്റ് വെച്ചാല്, മാതാപിതാക്കളുടെ പിരടിയിലെ അമാനത്താണ് മക്കൾ എന്നാണ്. അതുകൊണ്ട് മക്കള് ഖിയാമത്ത് നാളിൽ, മക്കളെ സംബന്ധിച്ച് ഖിയാമത്ത് നാളിൽ അള്ളാഹു തആല ചോദ്യം ചെയ്യും, നമ്മൾ ചോദ്യം ചെയ്യപ്പെടും അള്ളാഹിന്റെ മുമ്പിൽ, നമ്മൾ മറുപടി വരേണ്ടി വരും. അതുകൊണ്ട് ദീനും ഖുലുഖും നൽകി വളർത്തിയാൽ അവർ നന്നായിത്തീരും, ദീനും ഖുലുഖും നൽകി വളർത്തിയാൽ അവർ നന്നായിത്തീരും. ഷെയ്ഖ് ഉപയോഗിച്ച പദം തന്നെ അതാണ്. എത്രത്തോളം ദുനിയാവിലും ആഹറത്തിലും കൺകുളിർമയുള്ളവരായി മാറും ഇൻഷാ അല്ലാഹ്. ആര്? നമ്മുടെ മക്കൾ. എന്ത് നൽകിയാൽ? ദീന് നൽകി വളർത്തിയാൽ. എന്നിട്ട് അവിടെ ഷെയ്ഖ് എടുത്തു കൊടുക്കുന്നത് ഒരു ആയത്താണ്. ആ ആയത്ത് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. എന്താ ആയത്ത് നിറങ്ങൾ? അല്ലാഹു തആല പറയാം, والذين آمنوا واتبعتهم ذريتهم بإيمان ألحقنا بهم ذريتهم وما ألتناهم من عملهم من شيء كل امرئ بما كسب رهين. തങ്ങളുടെ സന്താനങ്ങൾ സത്യവിശ്വാസത്തോടെ തങ്ങളെ പിന്തുടരുകയും ചെയ്തവരാകട്ടെ, അത് ഈമാൻ ഉൾക്കൊണ്ട ഒരു വിഭാഗം. അവരെ മക്കളും എന്ത് ചെയ്തു? ആ ഈമാനിൽ അവരെ പിന്തുടർന്നു. അത് വാപ്പൻ അങ്ങനെ തന്നെ മക്കളെ ഫോളോ ചെയ്തു. അൽഹഖ്നാ ബിഹിം ദുരിയ്യത്തഹും, അവരുടെ സന്താനങ്ങളെ നാം അവരോട് ചേർത്ത് കൊടുക്കുന്നതാണ്. കാരണം വാപ്പാന്റെ ആദർശത്തിലാണ് ആരുള്ളത്? മക്കള്. അപ്പൊ വാപ്പന്റെ കൂടെ മക്കളെ ചേർത്ത് കൊടുക്കും. അവർക്ക് അവരുടെ കർമ്മത്തിൽ നിന്ന് ഒന്നും തന്നെ നാം കുറവ് വരുത്തുന്നതല്ല. ഓരോരുത്തർക്കും ഉണ്ടല്ലോ, ലഹാ മക്കസബത് വഅലൈഹാ മക്തസബത്, അല്ലേ? ആ കൃത്യം തന്നെ. എന്നിട്ടോ കുല്ലും റിഇം ബിമാ കസബ റഹീൻ, എല്ലാ ഓരോ മനുഷ്യനും അവൻ സമ്പാദിച്ചുണ്ടാക്കിയതിന് പണയം വെക്കപ്പെട്ടവനാണ്. അതായത് വാപ്പാന്റെ അധ്വാനത്തിന് എന്താണോ അതൊക്കെ വാപ്പാ കിട്ടും, ഉമ്മാന്റെ അധ്വാനത്തിന് ഉമ്മാക്കും കിട്ടും, പിന്നെയോ മക്കളധ്വാനിച്ചാൽ മക്കൾക്കും കിട്ടും. എന്നാൽ വേറൊരു മെച്ചം കൂടി ഉണ്ട്, ഈ മക്കളെ ദീനിൽ വളർത്തുന്നിടത്ത് വാപ്പിയും ശ്രദ്ധിച്ചാൽ മക്കൾ ചെയ്യുന്ന എല്ലാ അമലിനും അനുസരിച്ച് ഒരു ഓഹരി ആർക്കും ഉണ്ടാവും? വാപ്പാക്കും ഉമ്മാക്കും ഉണ്ടാവും. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ദീനിൽ ഒരാൾക്ക് മാതൃക കാണിച്ചാൽ ആ മാതൃക ഖിയാമത്ത് നാൾ വരെ തുടർന്നാൽ അതിൻ്റെ ഒക്കെ ഒരു ഓഹരി ആർക്കും കിട്ടും? ഇയാൾക്ക് കിട്ടും. ഒറ്റ ഉദാഹരണം കൂടി പറഞ്ഞ നിർത്താം. ഒന്നും വേണ്ട, രാവിലെ ബാപ്പ മോനെയും കൂട്ടി സുബീക്ക് പള്ളി പോയി, ആ ബാപ്പ മരിച്ചുപോയി, ഈ മോകൻ എന്നും സുബീക്ക് പള്ളിയിൽ വരും. ഇവൻ എന്ത് ചെയ്യാണ്? ഇവന് മക്കളുണ്ടായി, ഓൻ ആ മക്കളെയും കൂട്ടിയിട്ട് പള്ളിയിൽ വരാണ്. അവർക്ക് മക്കളുണ്ടായി, അവരിതിങ്ങനെ തുടരാണ്. തുടങ്ങിച്ചതാരാ? മരിച്ചുപോയാളാണ്. ഇതിന്റെ കോഹരി ആർക്കുണ്ട്? ഈ വാപ്പാക്കുണ്ട്. നേരെ മറിച്ച് വാപ്പ പൊരയിലൊരു ടെലിവിഷൻ കേബിൾ ഫിറ്റ് ചെയ്ത് കൊടുത്തു, ബാപ്പയും സിനിമ ഉണ്ട്, മക്കളും സിനിമ ഉണ്ട്. ബാപ്പ മരിച്ചുപോയി, മക്കളും സിനിമ ഉണ്ട്, മക്കളെ മക്കളും സിനിമ ഉണ്ട്, പിന്നെ മക്കളെ മക്കളും സിനിമ ഉണ്ട്, മക്കളെ മക്കളെ മക്കളും സിനിമ ഉണ്ട്. അതിൻ്റെ ഒരു ഓഹരി കൊടുക്കുവോ? അപ്പൊ എന്താണ് നമ്മൾ മക്കൾക്ക് വിട്ടേച്ച് പോകേണ്ടത് എന്നുള്ളത് നമ്മളാണ് ആലോചിക്കേണ്ടത്.
ഇനി അവസാനം പറഞ്ഞ ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അല്ലേ. എന്തിനാണ് നമ്മുടെ റോൾ മോഡലായത്? അതവിടെ നിലനിൽക്കും. അള്ളാഹു തആല ആ വിഷയത്തിൽ സൂറത്ത് യാസീനിലൊക്കെ വന്ന ചില ആയത്തുകൾ തന്നെ ഉണ്ട്. ഇൻഷാല്ലാ ബിദ്നില്ലാ നമുക്ക് ബാക്കി ഇതിന്റെ ബാക്കിയുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അള്ളാഹു തൗഫീഖ് ചെയ്താൽ വിവരിക്കാം. വല്ലാഹു തആല അഅലം. എന്ന് പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ ന്യൂനതകൾ ഉണ്ടെങ്കിൽ അള്ളാഹു തആല പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കത്താണ്, കുട്ടികൾ നന്നായി വളരാനുള്ള ചില സബബുകൾ മാത്രമാണ്. ഇനി ബാക്കി ഇൻഷാല്ലാ അസ്ബാബുകൾ കൂടി വിശദീകരിക്കാനുണ്ട്. അള്ളാഹു തആല ഈ മനസ്സിലായ കാര്യങ്ങൾ, ലളിതമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അത് എനിക്കും നിങ്ങൾക്കും അഥവാ നമുക്ക് എല്ലാവർക്കും അത് അമലിൽ കൊണ്ടുവരാൻ അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ഇണകളിൽ, നമ്മുടെ മക്കളിൽ അള്ളാഹു തആല നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ നിമിഷം വരെ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു തആല നമുക്ക് പുറത്തു മാപ്പ് നൽകുമാറാവട്ടെ. ദുനിയാവിലും ആഖിറത്തിലും കൺകുളിർപ്പിക്കുന്ന മക്കളെ നൽകി റബ്ബുൽ ഇസ്സത്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. അവരിൽ മരണപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഉസ്താദുമാർ, നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയവർ, അള്ളാഹുർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ കോണുകളിൽ ജീവിച്ചിരിക്കുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരും അഹലുകാരും അള്ളാഹു തആല അവർക്ക് മുഴുവനും ആഫിയത്തും അതുപോലെ മഗ്ഫിറത്തും റഹ്മത്തും ഒക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാ നിലക്കും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് അള്ളാഹു ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ സഹോദരങ്ങൾ ഫലസ്തീനികൾ, അള്ളാഹു തആല അവർക്ക് റഹ്മത്ത് ചൊരിയുമാറാകട്ടെ. അള്ളാഹു തആല അവർക്ക് സമാധാനം ചൊരിയുമാറാകട്ടെ. അവരനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ അള്ളാഹു തആല അവർക്ക് ആശ്വാസം പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു തആല അപ്പുറത്തുള്ള ശത്രുപാളയത്തുള്ള ജൂതന്റെ കാൽ കീഴിൽ നിന്ന് അള്ളാഹു സിൽസാലുകൾ പുറപ്പെടുവിക്കുമാറാവട്ടെ. അള്ളാഹു തആല അവിടെ മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും മുഅ്മിനീങ്ങൾക്കും മുഴുവൻ അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഷഹാദത്തിന്റെ കൂലി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ശാരീരിക, മാനസിക, സാമ്പത്തിക വിഷമതകളും അള്ളാഹു തആല അവരെയും നമ്മയും കാക്കുമാറാകട്ടെ. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഇമാമത്ത് നൽകി അള്ളാഹു തആല ഫലസ്തീനികൾ അനുഗ്രഹിക്കുമാറാകട്ടെ. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കീഴിലേക്ക് അള്ളാഹു ഖുദുസിനെ കൊണ്ടുവരുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ ഗഫർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ صلي وسلم على نبينا محمد كفارة المجلس. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك.